ഇന്ന് ദേശീയവും അന്തർദേശീയവുമായ കുറേ അധികം ഇടങ്ങളിൽ ഈ സെക്സ് ട്രാഫിക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും അതുപോലെ ലൈംഗിക അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയരൂപീകരണത്തിൽ ഈ മലയാളിയായ നമ്മുടെ ഡോക്ടർ സുനിത കൃഷ്ണനാണ് ഏറ്റവും പ്രധാന പങ്കുവഹിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഈ ബൊക്കോഹറാം കാരുടെ കയ്യിൽ പെട്ടുപോയ പെൺകുട്ടികളുടെ ഒക്കെ മോചനത്തിനായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധയേറിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് സുനിത കൃഷ്ണൻ. പാലക്കാടുകാരിയാണ്. ഇപ്പോൾ പാലക്കാടുകാരിയാണെന്നും മലയാളിയാണെന്നും ഒക്കെ പറയുന്നതിനേക്കാൾ അധികം ഒരു വിശ്വപൗരയാണ്. അത് നമ്മൾ അവരുമായിട്ടുള്ള സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് നമ്മൾ ഈ സബ്ജക്റ്റിലേക്ക് കടക്കാം. നമ്മളുടെ ഈ സബ്ജക്റ്റ് സെക്സ് സ്ലേവറിയെ എങ്ങനെ നേരിടുന്നു, അതിന് എതിരായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രം മതിയോ, അതുപോലെ തന്നെ അതിൻ്റെ വിവിധ മുഖങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെ സുനിത കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അതിനെ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ദിനം പ്രതി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഏറിയേറി വരുമ്പോൾ അതിനെങ്ങനെ നേരിടുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. സെക്സ് സ്ലേവറി, വ്യത്യസ്തങ്ങളായ സെക്സ് സ്ലേവറിയെ നമ്മൾ എങ്ങനെ നേരിടുന്നു, എന്തൊക്കെയാണ് അതിന്, കാരണം നമ്മൾ കേരളം മനസ്സിലാക്കുന്ന വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സെക്സ് സ്ലേവറിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ അതിനെ എങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത്, പിന്നെ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അതിനെ നേരിടേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ സുനിത കൃഷ്ണൻ തന്നെ ഈ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, ഇത് ഇല്ലാതിരിക്കാൻ, അതുപോലെ തന്നെ അതിൽ പെട്ടവരെ സംരക്ഷിക്കാൻ, പിന്നെ അതിൽ പെട്ടവരെ രക്ഷപ്പെടുത്താൻ ഒക്കെയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ഈ ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ലൈംഗിക അതിക്രമങ്ങളുടെ രീതികളും അതുപോലെ തന്നെ സെക്സ് സ്ലേവറികളും എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. താങ്ക് യു ഉഷ ഫോർ നല്ലൊരു ഇൻട്രൊഡക്ഷൻ തന്നതും. എൻ്റെ മലയാളം സ്റ്റേജിലിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മലയാളം കേടുവരും, സോ പ്ലീസ് ബെയർ വിത്ത് മൈ വെരി ബാഡ് മലയാളം. 25 വർഷം മുമ്പ് സെക്സ് സ്ലേവറിയുടെ അഗേൻസ്റ്റായിട്ട് പണി തുടങ്ങുമ്പോൾ സെക്സ് സ്ലേവറിയുടെ ഒരു രൂപമാണ് ഞാൻ കണ്ടത്. അന്നത്തെ കാലത്ത് 12 വയസ്സും 13 വയസ്സ് പെൺകുട്ടികളെ ഒരു ബ്രോത്തലിൽ കാണുന്നത് ഏറെ ഷോക്കിംഗ് ആയിരുന്നു. എന്നുവെച്ചാൽ ഒരു 12 വയസ്സ് കുട്ടീനെ കണ്ട അയ്യോ ഇത്ര ചെറിയൊരു കുട്ടിയാണോ ബ്രോത്തലിൽ. ഇന്ന് ഒരു 3 വയസ്സ് 4 വയസ്സ് കുട്ടീനെ കണ്ടാലും അത്ര സർപ്രൈസിങ് അല്ല. കാലങ്ങൾ കൂടി വരുമ്പോൾ സെക്സ് സ്ലേവറിയുടെ രൂപങ്ങൾ ഇനിയും ഇനിയും ഭീകരമായിക്കൊണ്ടേ പോകുന്നു. ദി നമ്പേഴ്സ് ആർ ഇൻക്രീസിങ്, ദി ഏജ് ഇസ് കമ്മിങ് ഡൗൺ, ആൻഡ് ഒരു ഫേസ്ലെസ് എനിമി ടെക്നോളജി കാരണം അത് വളരെ ഭീകരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 25 ഇയേഴ്സ് ബാക്ക് ഞാൻ എൻ്റെ പണികൾ തുടങ്ങുമ്പോൾ ഭയങ്കര ക്ലിയർ ആയിരുന്നു മാഫിയ ആരാണ്, ഓർഗനൈസ്ഡ് ക്രിമിനൽസ് ആരാണ്, ആരാണ് നമ്മുടെ എതിരാളികൾ, ആരുടെ അഗേൻസ്റ്റാണ് നമ്മൾ പണിയെടുക്കുന്നത്. ഇന്ന് ഇൻ 2018 ഇറ്റ് ഈസ് ബിക്കമിങ് സോ മച്ച് മോർ ഡിഫിക്കൾട്ട്. സ്ലേവറി പറയാം, വിക്റ്റിംസിനെ കാണാം, വിക്റ്റിംസിൽ ഇരയായിരിക്കുന്ന കുട്ടികളെ കാണാം, ആൺകുട്ടികളെ കാണാം, പെൺകുട്ടികളെ കാണാം, ചെറിയ കുട്ടികളെ കാണാം, എല്ലാ വയസ്സ് ആൾക്കാരനെ കാണാം. പക്ഷെ ആരാണ് ഇത് നടത്തുന്നത്, എങ്ങനെയാണ് ഇത് നടത്തുന്നത്, അതിൻ്റെ ലെവല് അത്രയും ക്ലാഡിസ്റ്റൈൻ ആയിക്കൊണ്ടേ പോകുന്നുണ്ട്, അത്രയും ഫേസ്ലെസ് ആയിക്കൊണ്ടേ പോകുന്നു, എണ്ണങ്ങളും അതേപോലെ കൂടിക്കൊണ്ടേയിരിക്കുന്നു. സോ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു വളരെ ഫ്രസ്ട്രേറ്റിംഗ് സമയത്തിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 25 വർഷത്തിൽ മോർ ദൻ 20,000 പെൺകുട്ടികളെയാണ് ഞാൻ രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇതൊന്നും എവിടെയും നിൽക്കുന്നില്ലല്ലോ. കൂടെ കൂടെ കൂടുതലും ആൾക്കാരാണ് ഇത് കാണുന്നത്. നമ്പേഴ്സ് ആർ ഇൻക്രീസിങ്. പിന്നെ ഒരു വളരെ വലിയൊരു ട്രെൻഡ് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്ത്
കഴിഞ്ഞ 8-10 വർഷമായിട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ വളരെ ഈസി ആയിരുന്നു സെക്സ് സ്ലേവറിയിൽ ഇരയായിട്ട് ആവുന്ന പെൺകുട്ടികൾ ആരായിരിക്കും അത് ട്രാക്ക് ചെയ്യാൻ. ഒരു വൾനറബിലിറ്റി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഓക്കെ, എക്കണോമിക്കലി വീക്കായിട്ടുള്ള പെൺകുട്ടികളായിരിക്കും, പോവർട്ടി റിഡൻ ഫാമിലീസ് എന്നായിരിക്കും, അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റി എന്നായിരിക്കും, അല്ലെങ്കിൽ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നായിരിക്കും. ഇന്ന് വിത്ത് ടെക്നോളജി ആ എക്കണോമിക് ഡിവൈഡ് എവിടെയൊക്കെയോ എന്നുവെച്ചാൽ ഡിസപ്പിയർ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടികൾ 13 വയസ്സ് പെൺകുട്ടി, 14 വയസ്സ് പെൺകുട്ടി ത്രൂ ടെക്നോളജി, ത്രൂ സോഷ്യൽ മീഡിയ, ത്രൂ ഫേസ്ബുക്ക് അവിടുന്ന് ട്രാപ്പായിട്ട് ഇങ്ങനത്തെ ഒരു കുഴിയിൽ വീഴുന്നതും അത്ര ഡിഫിക്കൽട്ടല്ല. സോ ദി ഫേസ് ഓഫ് സ്ലേവറി ഹാസ് ചേഞ്ച്ഡ്, ദി കോൺസ്റ്റിറ്റുവൻസി ഈസ് ചേഞ്ചിങ്. ഇന്ന് നമുക്ക് പറയാൻ കിട്ടില്ല അവരുടെ കുട്ടികൾക്ക് മാത്രം ഇത് നടക്കും. ഇന്ന് എൻ്റെ സ്വന്തം കുട്ടിയും അത്രയും വൾനറബിളാണ് ഈ ഒരു ഇതിൽ. സോ പ്രിവെൻഷൻ എവിടുന്ന് തുടങ്ങാനാണ്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് മോർ ഐ കം ടു ദ കൺക്ലൂഷൻ ദറ്റ് ഈച്ച് വൺ ഓഫ് അസ് ആർ നോട്ട് ഓൺലി റെസ്പോൺസിബിൾ ഫോർ ദ പ്രോബ്ലം ബട്ട് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ദ പ്രോബ്ലം. ഒരു സുനിത കൃഷ്ണൻ കൊണ്ട് ഈ പ്രോബ്ലം പ്രിവെൻ്റ് ആവാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് റിയലി ഹൈ ടൈം ദറ്റ് എവറി ഇൻഡിവിജ്വൽ റെക്കഗ്നൈസസ് ദ റോൾ ദേ ആർ പ്ലേയിങ് ഇൻ ക്രിയേറ്റിംഗ് ദിസ് പ്രോബ്ലം. നമ്മുടെ ഒരു സൈലൻസ് ഉണ്ട് ഈ പ്രോബ്ലിൻ്റെ ഇടുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മുടെ കുട്ടികൾക്ക് നടക്കില്ല, വേറെ ആർക്കെങ്കിലും നടക്കും, വേറെ ആൾക്കാരെ ഇരയാവാൻ സാധ്യതയുണ്ട്. പക്ഷേ എൻ്റെ കുട്ടി വി ആർ എ ഹോളിയർ ദെൻ ദാവ്. നമ്മൾ നല്ല വാല്യൂ സിസ്റ്റമൊക്കെയാണ്, നമ്മൾ നല്ല കുടുംബങ്ങളെന്നാണ്, നമ്മുടെ അവിടെ നിന്ന് നടക്കൂല എന്നൊരു ഫീലിംഗ് ഉണ്ട്. അത് കാരണം വരുന്ന ഒരു സൈലൻസ് ഉണ്ട്. നമുക്കിത് സിനിമയായിട്ട് തിര സിനിമ കണ്ടു, ആ ശരി വണ്ടർഫുൾ, അല്ലെങ്കിൽ ഒരു സിനിമയായിട്ട് കാണാനൊക്കെ, ഒരു നോവലായിട്ട് വായിക്കാനൊക്കെ, ഒരു കഥയായിട്ട് വായിക്കാനൊക്കെ. പക്ഷേ ഇത് എൻ്റെ കുട്ടിക്കും സംഭവിക്കാം. അപ്പോൾ പ്രിവെൻഷൻ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അത് ഒരു 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 വലിയൊരു ക്വസ്റ്റ്യൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് അംഗീകരിച്ചാൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അംഗീകരിക്കണം. ഒന്ന്, എൻ്റെ മോള് ഈസ് ഈക്വലി വൾനറബിൾ. രണ്ടാമത്തേത്, എൻ്റെ മോന് മൈറ്റ് ബി ദ റീസൺ ഫോർ സംതിങ് ലൈക്ക് ദിസ്. നമ്മൾ ഒരു 3 വയസ്സ് കുട്ടി, അല്ലെങ്കിൽ ഒരു 4 വയസ്സ് കുട്ടി, ഒരു 5 വയസ്സ് കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ആണ് ബ്രോത്തിൽ നിന്ന് ഞാൻ 75,000 കൊടുക്കാൻ റെഡിയാണ്, 20,000 കൊടുക്കാൻ റെഡിയാണ്, എനിക്ക് സെക്സിന് വേണ്ടിയിട്ട് ഒരു 5 വയസ്സ് കുട്ടി വേണമെന്ന് പറയുമ്പോൾ ഈ ആണ് എവിടെ നിന്നാണ് വരുന്നത്? Who is this man? Is he coming from the outer planet? Is he coming from some other world? He is our son. He is our brother. He is our husband. He is one of the men in our community. And therefore, when we talk about prevention, as much as we talk about our daughters and their vulnerability, we have to also start talking about our sons and their upbringing. Today, we have to acknowledge the fact that there is a huge demand that is fueling sex slavery. Sex industry undengil, sex slavery undengil, adinte karanakkare oru valiya oru male demand aanu. Oru 5 vayasu kuttiyude kooda sex cheyanam, 10 vayasu kuttiyude kooda sex cheyanam, ellengi vaanichittu sex cheyanam nu paranju oru demand create aavumbalaanu എത്രയോ പെൺകുട്ടികൾ വിൽപ്പനപ്പെടുന്നത്. അതും നമ്മളെല്ലാവരും റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ടുഡേ ഐ എം മോർ ആൻഡ് മോർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് വൺ ഉഷ ഓർ വൺ സുനിത കൃഷ്ണൻ മേ നോട്ട് ബി ദി ആൻസർ. ഈച്ച് വൺ ഓഫ് അസ് സിറ്റിംഗ് ഹിയർ ഹാവ് ടു സ്റ്റാർട്ട് അക്നോളജിങ് ദിസ് പ്രോബ്ലം. ഈ സാഹചര്യത്തിൽ സുനിത കൃഷ്ണൻ തന്നെ നേതൃത്വം കൊടുത്തിയ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നല്ലോ, റിയൽ മാൻ വിൽ നോട്ട് ബൈ സെക്സ്. അതൊന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. കേരളത്തിൽ ഇപ്പോഴും ഈ സെക്സ് ട്രാഫിക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് പുരുഷന്മാരുടെ ഒരു സാന്നിധ്യം വലിയ തോതിലില്ല. അതെന്തോ സ്ത്രീകൾക്ക് സംഭവിക്കുന്ന എന്തോ അപകടം അത് സ്ത്രീകൾ പരിഹരിക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ കുറച്ച് കോമ്പൻസേഷൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് കേരളീയ സാഹചര്യത്തിൽ ആ ക്യാമ്പയിൻ്റെ ഒരു പ്രാധാന്യം
അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം വിശദീകരിക്കുന്നത് കുറച്ച് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എൻ്റെ വിശ്വാസം സമൂഹത്തിലിരിക്കുന്ന എല്ലാ ആണുങ്ങളും റേപ്പിസ്റ്റ് അല്ല, എല്ലാവരും അബ്യൂസേഴ്സ് അല്ല, എല്ലാവരും സെക്സ് ബയേഴ്സ് അല്ല. ദർ ആർ റിയൽ മെൻ, ദർ ആർ ബ്യൂട്ടിഫുൾ മെൻ, ആൻഡ് ദർ ആർ വണ്ടർഫുൾ മെൻ. ഐ എം ബ്ലെസ്ഡ് വിത്ത് സച്ച് വണ്ടർഫുൾ മെൻ ഇൻ മൈ ലൈഫ്. എൻ്റെ ഭർത്താവായിട്ട് രാജേഷ് ടച്രവർ അല്ലെങ്കിൽ അച്ഛനാണ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇന്ന് ദർ ഈസ് എ ബിഗ് നീഡ് ഫോർ ഓൾ സച്ച് വണ്ടർഫുൾ മെൻ ടു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ദേ ആർ ദ റിയൽ മെൻ ഓഫ് ദ സൊസൈറ്റി ടു സേ ദാറ്റ് നോ, വി ഡോണ്ട് എൻഡോഴ്സ് ദിസ് ബിഹേവിയർ. വി ഡോണ്ട് തിങ്ക് ഒബ്ജെക്ടിഫിക്കേഷൻ ഓഫ് വുമൻസ് ബോഡി ഓർ ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ദ വുമൻസ് ബോഡി is acceptable for us, and we don't believe that that is the right construct of masculinity. Angante oru aashayam kondana men against demand ennu parney oru nammal oru movement thodangiyathu, mad is a movement of real men, and I think all the wonderful men sitting here in this audience are part of those wonderfully real men who believe that women's body is not for sale, women's body is not something to be used and thrown. അങ്ങനത്തെ എല്ലാ ആണുങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മാഡ്. ഇപ്പോൾ ഈ മാഡിൽ, മാഡിൻ്റെ മൂവ്മെൻറ്റിൽ 100,000 മെൻ ആണ് ജോയിൻ ചെയ്തിരിക്കുന്നത് ഫ്രം ഓൾ ഓവർ ദ കൺട്രി. ദേ ആർ മെൻ ഹു ആർ ഫാദേഴ്സ്, ബ്രദേഴ്സ്, അങ്കിൾസ്, മെൻ ഹു ആർ ഫ്രണ്ട്സ് ഹു ഹാവ് ജോയിൻ ദിസ് മൂവ്മെൻറ്റ് ബിക്കോസ് ദേ ബിലീവ് ദാറ്റ് നോട്ട് ഓൾ മെൻ ബിഹേവ് ദിസ് വേ, ആൻഡ് ദേ ആർ ദ റോൾ മോഡൽസ് ഫോർ അതർ മെൻ ടു സ്പീക്ക്. They also have become the men who are giving us information today. They are also the men who are becoming part of the mission today. Today inna nammal oru kaiyna 4 divasamayitte oru rescue operation ilayirunnu, foreign nationals aanu, Uzbekistan vannavarkina 3 pengutiyalana indiyile vilpina cheythu kondunnathu. Aina information thannirikkunnathu oru customer aayittu poirikkunna oru aanaanu. Aa manushan ee mad movement de oru ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. സോ ടുഡേ ഐ തിങ്ക് കുറേ കാര്യങ്ങൾ, വിമൻസ് സേഫ്റ്റി മാത്രമല്ല സെക്സ് സ്ലേവറിൻ്റെ പ്രിവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻഡ് കാണണമെങ്കിൽ വി ഹാവ് ടു എൻഗേജ് വിത്ത് മെൻ ആൻഡ് ബോയ്സ്, ആൻഡ് അതിൻ്റെ ഒരു ഒരു തുടക്കമാണ് മെൻ അഗെയിൻസ്റ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞ നമ്മുടെ മൂവ്മെൻറ്റ്. ഇതേപോലെ തന്നെ ഞാൻ വായിക്കേണ്ടായി, ഒരു 8 പ്രായമായ ഒരു കുട്ടിയുടെ ടെസ്റ്റി, അതായത് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി സഹായിക്കണം എന്നൊരു പോലീസ് ഓഫീസർ പറഞ്ഞപ്പോൾ ഈ 25 ആ ഒരു സഹായിക്കാൻ പോകണമെന്ന് പറഞ്ഞ അവസ്ഥയിൽ വല്ലാതെ തണുത്തുപോയി ഈ എൻ്റെ മനസ്സും. അതുപോലെ കാല് നടക്കാൻ പറ്റാത്ത രീതിയിൽ ആയി, അങ്ങനെ സുനിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരത്തിൽ പുതിയ ഒരു ട്രെൻഡാണോ ഇങ്ങനെ വളരെ ചെറിയ, നേരത്തെ ആദ്യം സംസാരിച്ചപ്പോഴത് സൂചിപ്പിക്കുകയുണ്ടായി, ചെറിയ പെൺകുട്ടികളെ ഇത്തരത്തിൽ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പം നമ്മളുടെ ലൈംഗികതയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ലൈംഗിക സ്വഭാവത്തിന് വരുന്ന ഒരു മാറ്റമാണോ, അതോ കമേഴ്സ്യൽ സെക്സ് ട്രാഫിക്കിങ്ങിൽ വന്നിട്ടുള്ള ഒരു പുതിയ ട്രെൻഡാണോ, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത് നന്നായിരിക്കും. ഇതൊരു പുതിയ ട്രെൻഡ് അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്ന കുറേ കാലഘട്ടമായിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കാണാൻ കിട്ടുന്ന ഇപ്പോഴാണ്. മോർ ആൻഡ് മോർ പീപ്പിൾ ആർ റിപ്പോർട്ടിങ്, മോർ ആൻഡ് പീപ്പിൾ ആർ ഇൻഫോമിങ്. ഞാൻ കഴിഞ്ഞ 25 എല്ലാ ടൈപ്പ് ഓഫ് ഇത് കണ്ടിട്ടുണ്ട്. 20,000 പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുക എന്ന് വെച്ചാൽ 20,000 ജീവിതം കണ്ടതാണ്. അതിൽ വളരെ ഭീകരമായുള്ള കേസസ് കണ്ടിട്ടുണ്ട്. ഭയങ്കര ഭീകരമായിട്ടുള്ളൊരു കേസായിരുന്നു ഒരു 5 കുട്ടീനെ റെയിൽവേ ട്രാക്കിൽ അവളുടെ ബോഡി എൻ്റെ കയ്യിൽ കിട്ടുന്നതും. കുട്ടീനെ നിയർലി 50-60 പേരാണ് യുനോ ഗാങ് റേപ്പ് ചെയ്തതും. ഒരു ബ്രോത്തിൽ നിന്ന് കളഞ്ഞ ഒരു കുട്ടിയാണ് ആ കുട്ടീനെ. നമ്മൾ കാണുമ്പോൾ തന്നെ ആ കുട്ടിയുടെ ഇൻട്രസ്റ്റ് അതിനൊക്കെ വെളിയിൽ വന്നിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിച്ചു കൊണ്ടുവന്നത്. എല്ലാ സമയത്ത് യുനോ യു ഫീൽ മൈ ഗോഡ്, ഇത്രയൊരു ഹോറിബിൾ, ഇതിനെക്കാട്ടി ഹോറിബിൾ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ എപ്പോഴും ഇനോ കുറേ മണിക്കൂറുകളും പിടിക്കും അത് കഴിഞ്ഞിട്ട് ആ ദേഷ്യം പോകാനും. പോകില്ല, ദേഷ്യം പോകില്ല, പക്ഷെ ആ ദേഷ്യം കുറച്ച് ഒരു ചാനലൈസാണ്. പക്ഷേ
അടുത്ത കാലത്ത് ഈ 8 മാസത്തെ കുട്ടീനെ കണ്ടുപോ, എനിക്ക് യുനോ ആസ് ഹ്യൂമാനിറ്റി നമ്മൾ എവിടെ എത്തി? അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഇൻസ്പെക്ടർ എന്നെ വിളിക്കുമ്പോൾ എന്നെ പ്രിപ്പയർ ചെയ്തില്ല മൈൻഡിൽ. അവർ വിചാരിച്ചു മാഡം ഇത് റുട്ടീനല്ലേ, ഇങ്ങനത്തെയൊക്കെ കുറേ കേസസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളല്ലേ, അപ്പോൾ വലിയ ഇതുണ്ടായിരുന്നില്ല. 8 മാസം കുട്ടിയുടെ എന്തെങ്കിലും ഒരു മെൻ്റൽ സ്റ്റേറ്റസ് അസസ്മെൻറ്റ് ചെയ്യാനാണ് എന്നെ വിളിച്ചത്. പക്ഷേ കുട്ടി 8 മാസമാണ് എനിക്ക് പറഞ്ഞില്ല, അന്ന് രാത്രിയാണ് നടന്നത്. ഞാൻ അവിടെ എത്തുമ്പോൾ ആ കുട്ടീനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മയാണ്, അമ്മയ്ക്ക് എന്തോ പറ്റിയതാണ്. പക്ഷേ പിന്നെ ഇൻസ്പെക്ടർ പറഞ്ഞു ഇല്ല ഇതാണ് കുട്ടി എന്ന് പറഞ്ഞ്. ഫസ്റ്റ് ടൈം ഇൻ മൈ പ്രൊഫഷണൽ ലൈഫ് ശരിക്കും ഞാൻ തണുത്തു പോയി. ഐ കുഡ് നോട്ട് പെർഫോം, ഐ കുഡ് നോട്ട് സ്പീക്ക്, ഐ കുഡ് നോട്ട് ഈവൻ ലുക്ക് അറ്റ് ദ ചൈൽഡ്. ഐ ഹാഡ് ടു റിക്യൂസ് മൈസെൽഫ് ഫ്രം ദ കേസ്. ഇറ്റ് ഈസ് ഡീപ്ലി ആംഗ്വിഷിംഗ് എന്ന് പറയാൻ കിട്ടില്ല എനിക്ക്. ഞാനൊരു ഗാങ് റേപ്പ് സർവൈവറാണ്. ആ സമയത്ത് എൻ്റെ കൂടെ നടന്നപ്പോൾ എനിക്ക് വന്ന ദേഷ്യം, ഞാൻ വിചാരിച്ചു എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഞാൻ അതിനെ ചാനലൈസ് ചെയ്യണം. ഒരു അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇറങ്ങിയത്. ഈ ദേഷ്യത്തിൻ്റെ ഒരു പോസിറ്റീവ് ചാനലൈസേഷൻ ഉണ്ടാവണം. അൺഫോർച്ചുനേറ്റ്ലി ഓഫോർച്ചുനേറ്റ്ലി ദൈവം തമ്പുരാൻ എന്താണ് വിധിച്ചിരിക്കുന്നത് എനിക്കറിയില്ല. ആ ദേഷ്യം കൂടിക്കൊണ്ടേ ഇരിക്കുന്നു, ആ ദേഷ്യം കഴിയുന്നില്ല. എവിടെയാണ് വി ആസ് ഹ്യൂമാനിറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്? വി ആസ് മദേഴ്സ്, വി ആസ് ഫാദേഴ്സ്, വി ആസ് കമ്മ്യൂണിറ്റി, വി ആസ് സൊസൈറ്റി, അതിൻ്റെ ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത്. എസ്പെഷ്യലി വെൻ ഐ സീ എൻ 8-year-old ചൈൽഡ് ഹൂ ഹാസ് ബീൻ ബ്രൂട്ടലി റേപ്ഡ് ബൈ എ നെയ്ബർ. അത് അതിൻ്റെ ലോജിക്കും എനിക്കറിയുന്നില്ല. ഇത്രയേ എനിക്കറിയുള്ളൂ ദാറ്റ് ഇന്ന് ഇറ്റ് ഈസ് മോർ ദൻ എവർ റിക്വയേർഡ് ദാറ്റ് ഈച്ച് വൺ ഓഫ് അസ് ഹാവ് ടു ബ്രേക്ക് അവർ സൈലൻസ് ഓൺ ദിസ് ഇഷ്യൂ. ഈച്ച് വൺ ഓഫ് അസ് ഹാവ് ടു ഫൈൻഡ് എ വേ ടു സ്റ്റാർട്ട് ആക്ടിങ് ഇൻ അവർ ഓൺ ലിറ്റിൽ വേൾഡ്സ്, ഇൻ അവർ ഓൺ കമ്മ്യൂണിറ്റീസ്, ഇൻ അവർ ഓൺ ഫാമിലീസ്. ഈച്ച് വൺ ഓഫ് അസ് ഹാവ് ടു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദിസ് പ്രോബ്ലം. വേറെ ഒരു വഴി കാണുന്നില്ല എനിക്ക് ഇതിൻ്റെ എൻഡ് ആവാനുള്ളൊരു ഒരു ഇത്, യുനോ. ആൻഡ് മോർ ദൻ എനിത്തിങ് ഇറ്റ് ഹാസ് ടു ബി എ റെവല്യൂഷൻ. ഒരു ജസ്റ്റ് നിങ്ങളെല്ലാവരും എടുത്തൊരു കോഴിക്കോടിൻ്റെ ബീച്ചിൽ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് നടന്നാലോ, ഒരു പ്രതിഷേധം നടത്തിയാലോ, അല്ലെങ്കിൽ ഒരു സമരം നടത്തിയാലോ ഒന്നും ഇത് ചേഞ്ച് ആവാൻ പോകുന്നില്ല. നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരാനുള്ള റെവല്യൂഷനാണ്. ആൻഡ് വി ഈച്ച് വൺ ഓഫ് എസ് ഹാവ് ടു ടേക്ക് ദറ്റ് റെസ്പോൺസിബിലിറ്റി. അത് എസ്പെഷ്യലി കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ട് പറയും. എന്താണെന്ന് വെച്ചാൽ നിർഭയ പദ്ധതി കൊണ്ടുവരാൻ ഒരു കാരണക്കാരനായിരുന്നു ഞാൻ. അത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ കേരളത്തിൻ്റെ റിയാലിറ്റീസ് കാണുമ്പോൾ ഇറ്റ് ഈസ് ഫ്രൈറ്റനിങ്. ഐ വർക്ക് ഇൻ 11 states ഇൻ ദ കൺട്രി, ബട്ട് ഐ ഹാവ് നോട്ട് സീൻ എ സ്റ്റേറ്റ് വിച്ച് ഹാസ് മോർ നമ്പർ ഓഫ് ഇൻസെസ്റ്റ്. ഏറ്റവും കൂടുതൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരയാവുന്ന കുട്ടികൾ ഞാൻ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. അന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമൂഹത്തിൽ ഇവിടുത്തെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ എത്രമാത്രം നെട്ടണം, എത്രമാത്രം ഇതൊരു ഒരു ഒരു വലിയൊരു പ്രയോറിറ്റി ആയിട്ട് എടുക്കണം. നോ അതർ സ്റ്റേറ്റ് ഹാസ് ദാറ്റ് കൈൻഡ് ഓഫ് നമ്പേഴ്സ്, ദി നമ്പേഴ്സ് ദാറ്റ് യു ഹാവ് സിൻ. ഉഷ നിർഭയ ഹോം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മുടെ എല്ലാ നിർഭയ ഹോമിലും എത്ര കുട്ടികളാണ് സ്വന്തം അച്ഛനും ഏട്ടനും വീട്ടിൽ നിന്ന് അറിയുന്ന കുടുംബക്കാർ തന്നെ പീഡിപ്പിച്ച കുട്ടികൾ. സോ ഇന്ന് നമ്മൾ ഇതിനെ ഒരു ലേഡ് ബാക്ക് ആറ്റിറ്റ്യൂഡായിട്ട് ഒരു സബ്ജക്റ്റ് ഫോർ കോൺവെർസേഷൻ ആക്കാണ്ട് ഇറ്റ് ഈസ് എ ടൈം ടു റിവോൾട്ട്, യുനോ. ആൻഡ് ഇറ്റ് ആൻഡ് ഈച്ച് വൺ ഓഫ് അസ് ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ഇൻ അവർ ഓൺ ഫാമിലീസ്. കേരളത്തിൽ നിർഭയ കൊണ്ടുവരുന്നത് ഒരു മാജിക് പോലെയാണ്. കാരണം ഡോക്ടർ സുനിതാ കൃഷ്ണൻ അന്നത്തെ മുഖ്യമന്ത്രിയെ പിടിച്ചു നിർത്തുന്നു കുറച്ചു നേരം ഒരു വിമാനത്താവളത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു പ്രസൻറ്റേഷൻ കാണിക്കുന്നു, ഇതാണ് കേരളം, കേരളത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു സുരക്ഷിതത്വമൊന്നും സ്ത്രീകൾക്കില്ല എന്ന് ആ മുഖ്യമന്ത്രിയെ ബോധ്യപ്പെടുത്തുകയും
അതിനുശേഷം 2011 നിർഭയ പോളിസിയുടെ സുനിത കൃഷ്ണൻ ഉൾപ്പെടെ ഉള്ള ഒരു അഞ്ച് പേരുടെ ഒരു കമ്മിറ്റിയിൽ നിന്നാണ് നിർഭയ പോളിസി ഉണ്ടാവുന്നത്. എനിക്ക് തോന്നുന്നു സുനിത കൃഷ്ണൻ അന്ന് നടത്തിയ ആ മാജിക് കുറേയും കൂടെ പുറകോട്ട് പോയി എന്നാണ് ഇപ്പോൾ സുനിത കൃഷ്ണൻ സൂചിപ്പിച്ചത്. ഇതേപോലെ തന്നെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ കേരളത്തിൻ്റെ ഒരു വലിയ പ്രതീക്ഷയായിരുന്നു സോവിയറ്റ് യൂണിയൻ. ഇപ്പോഴെനിക്ക് തോന്നുന്നത് സുനിത കൃഷ്ണൻ കൂടുതൽ റെസ്ക്യൂ ചെയ്യുന്ന ഇൻ്റർനാഷണലായിട്ടുള്ള ആളുകൾ യു എസ് എസ് ആറിൽ നിന്നുള്ള ആൾക്കാരായി പെൺകുട്ടികളാണ് എന്നെനിക്ക് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുന്നത് ശരിയാവുമെന്ന് തോന്നുന്നു. സെക്സ് സ്ലേവറി ഇന്ത്യൻ പ്രോബ്ലം മാത്രമല്ല, അതൊരു ഗ്ലോബൽ പ്രോബ്ലമാണ്. പ്രാക്ടിക്കലി ഐ ഡോണ്ട് തിങ്ക് ഒരു കൺട്രി കൂടി ലോകത്തിൽ ഇതില്ലാത്ത കൺട്രി ഇല്ല. അമേരിക്ക, യൂറോപ്പ്, എല്ലാ കൺട്രീസും അതേപോലെ. ഒരു കൺട്രിയിലും ചൈൽഡ് സെക്സ് സ്ലേവറി ഇല്ലാത്തില്ല. ചിൽഡ്രൻ ആസ് യങ് ആസ് 3 and 4 ഹാവ് ബീൻ ഫൗണ്ട് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓൾസോ. ചൈൽഡ് പോർണോഗ്രഫി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഷെയിം ദ റേപ്പിസ്റ്റ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് ചൈൽഡ് പോർണോഗ്രഫിയും റേപ്പും ഗാങ് റേപ്പ് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ആവുന്ന ആ ഒരു രംഗത്തിൽ ഞാൻ പോർണോഗ്രഫി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് 7 months കുട്ടികളുടെ പോൺ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആൻഡ് യൂറോപ്പിലും അമേരിക്കയിലും വെസ്റ്റിലും എല്ലാവിടെയും യു സീ ദിസ് ആസ് എ പാറ്റേൺ. സോ ഒരു കൺട്രീനെ ഇവിടെയാണ് കൂടുതൽ, ഇവിടെയാണ് കുറവ് എന്ന് പറയാനുള്ള ഇതില്ല. ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ ഓൾ കൺട്രീസ്. ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ റഷ്യ, ഐ ഹാവ് സീൻ ഇറ്റ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ, അജർബൈജാൻ, സെർബിയ. വാട്ട് ഈസ് വെരി ഷോക്കിംഗ് ഇസ് ഷോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺട്രിയാണ് ഇപ്പോൾ വലിയൊരു ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു പുതിയ ട്രെൻഡാണ്. ഇത് നമ്മൾ 20 years മുമ്പ് കണ്ടില്ല. 20 years മുമ്പ് ഉസ്ബെക്കിസ്ഥാൻ പെൺകുട്ടികൾ ഇന്ത്യക്ക് വരാറില്ല, അല്ലെങ്കിൽ തൻസാനിയ എന്ന പെൺകുട്ടികൾ ഇന്ത്യക്ക് വരാറില്ല. ഇന്ന് ഉസ്ബെക്കിസ്ഥാൻ, തൻസാനിയ, ബംഗ്ലാദേശ്, നേപ്പാൾ, നൈജീരിയ, ഇവിടുന്ന് എല്ലാ കൺട്രീസിനും ഇന്ത്യയും ഒരു വലിയൊരു ഡെസ്റ്റിനേഷൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ വലിയൊരു കൺസേണിങ് ഫാക്ടറാണ്, അതൊരു ഷോക്കിംഗ് ഫാക്ടറാണ്. പക്ഷേ ദ പ്രോബ്ലം ഓഫ് സെക്സ് സ്ലേവറി ഇസ് നോട്ട് എ ജസ്റ്റ് എൻ ഇന്ത്യൻ പ്രോബ്ലം, ഇറ്റ്സ് എ ഗ്ലോബൽ പ്രോബ്ലം. ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ദി റിച്ച് കൺട്രീസ്, ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ദി പുവർ കൺട്രീസ്, ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് ദി ഡെവലപ്പിംഗ് കൺട്രീസ്. ഏത് കൺട്രി പോയാലും ഇതിൻ്റെ ഒരു അംശം അവിടെ ഉണ്ട്. ഇതർ ആസ് എ സോഴ്സ്, ഇൻഫാക്ട് ദെർ ഇസ് 132 കൺട്രീസ് who are directly impacted by sex slavery. ഒരു സർവൈവർ എന്നുള്ളതിൽ നിന്ന് ഒരു സേവിയർ ആയിട്ട് മാറിയ ആളാണ് ഡോക്ടർ സുനിത കൃഷ്ണൻ. അപ്പം ശരിക്കും കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ എല്ലാവരും റിവോൾട്ട് ചെയ്യണം എന്നും സുനിത കൃഷ്ണൻ പറയുന്നു. പക്ഷേ നമ്മളുടെ കേരളത്തിൻ്റെ ഒരു ഈ നിർഭയ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമങ്ങളെ നേരിട്ട് കൊണ്ടുള്ള പ്രവർത്തനത്തിലും കാണുന്ന ഒരു വ്യത്യസ്തതയെക്കുറിച്ച് സൂചിപ്പിച്ചു. അത് കുറച്ചുകൂടെ വിശദീകരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും പ്രയോജനപ്രദമാകുമെന്ന് എനിക്ക് തോന്നുന്നു. പലതരത്തിൽ എനിക്ക് കേരള ഒരു ഡിസപ്പോയിൻറ്റിങ് സ്റ്റേറ്റ് ആണ് ഇന്നത്തെ സ്റ്റേറ്റസിൽ. ഞാൻ കേരളത്തിൽ ജനിച്ചു വളർന്നിട്ടില്ല, പക്ഷേ ചെറുപ്പത്തിൽ നിന്ന് കേരളത്തിനെ പറ്റിയിട്ടുള്ളൊരു കോൺസ്ട്രക്റ്റ്, ഭയങ്കര ബോധവൽക്കരണം ഉള്ളൊരു നാടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോൾ വരുമ്പോഴൊരു ബന്ധുണ്ടാവും ഇവിടെ. ബന്ത് ഈസ് വൺ നോർമൽ പാർട്ട് ഓഫ് കേരള ലൈഫ്. എന്തിനാണ്, എൻ്റെ അച്ഛനടുത്ത് ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ, അച്ഛൻ എന്തിനാണ് ഇവിടെ ബന്ധൊക്കെ. ആ ഇവിടെ ആൾക്കാർ ഭയങ്കര കോൺഷ്യസ് ആണ്, ഇവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് കോൺഷ്യസ് ആണ്, എന്ത് തെറ്റ് നടന്നാലും പേര് പ്രതിഷേധിക്കും. ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ എനി ബന്ത് ഹിയർ ഫോർ വെൻ എ ഗേൾ ചൈൽഡ് വാസ് റേപ്ഡ്. ഐ ഡോണ്ട് റിമെമ്പർ എനി ബന്ത് ഹിയർ വെൻ ക്രൂരമായ രീതിയിൽ കുട്ടികളുടെ പീഡനങ്ങൾ നടന്നിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ കേസസ് റിപ്പോർട്ടാവുമ്പോൾ മൊത്തം കേരള സ്റ്റേറ്റ് ബന്ദായിപ്പോയി. ഓക്കെ, ഒരു ദിവസം സമരം കുട്ടികൾക്കും. സോ സംവെയർ ഇറ്റ് ഈസ് ബോദേർഡ് മീ. നിർഭയ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടും ആ ബോദറേഷൻ ഞാൻ പല ലെവലിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും ഒരു നിർഭയ ഹോമിന് വേണ്ടിയിട്ട് ഒരു ഹോം എടുക്കണമെങ്കിൽ, റെൻറ്റഡ് സ്പേസ് എടുക്കണമെങ്കിൽ, ഒരാൾക്കും ആ വീട് ഇങ്ങനത്തെ ഒരു ഹോം വയ്ക്കാൻ ഇഷ്ടമില്ല. ഇത്രയും ബോധവൽക്കരമുള്ള നാട്ടിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു മെൻറ്റൽ ബ്ലോക്ക്?
ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, എന്തെങ്കിലും നടത്തണമെങ്കിൽ, സമൂഹത്തിന് അവരുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഹോം നടത്താൻ കൂടി യുനോ ഇഷ്ടമില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിനെ യുനോ ഹൗ ആർ വി ഗോയിങ് ടു ഫൈറ്റ് ഇറ്റ്? ബിക്കോസ് കേരളത്തിൽ നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല, പക്ഷെ വേറെ സ്റ്റേറ്റ്സിലും അതേ ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാം. കൺവിക്ഷൻ റേറ്റ് ഇൻ കേസസ് ഓഫ് സെക്സ് ക്രൈം ഇസ് ഡിസ്മൽ. യുനോ കാരണം എന്താണ്? കുട്ടി മൊഴി കൊടുക്കാൻ ധൈര്യപ്പെടുന്നില്ല. ഷീ ഈസ് ഗോയിങ് ഹോസ്റ്റൈൽ ഇൻ ദ കോർട്ട് ഓഫ് ലോ. ആൻഡ് വൈ ഈസ് ഷീ ഗോയിങ് ഹോസ്റ്റൈൽ ഇൻ ദ കോർട്ട് ഓഫ് ലോ? ബിക്കോസ് ദിസ് സൊസൈറ്റി, സമൂഹം ആ കുട്ടിയുടെ കൂടെ നിൽക്കുന്നില്ല. എൻഡ് ഓഫ് ദ ഡേ നീ എന്തിനാ അവിടെ പോയി? നിന്റെ ചരിത്രത്തിന് എന്തോ ഒരു കുറ്റി ഇതുണ്ട്. 10 വയസ്സ് കുട്ടിയുടെ പറ്റിയിട്ട് ഇതന്നെ ഞാൻ പറയുന്നത്, നിന്നിലാണ് എന്തെങ്കിലും ഒരു തെറ്റ്. അങ്ങനെയാണ് സമൂഹം ബ്ലോക്ക് ചെയ്യുന്നത്. ഇത്രയും ലിറ്ററസിയും ഇത്രയും ബോധവൽക്കരണമുള്ള നാട്ടിൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ? എന്തിനാണ് ഇങ്ങനത്തെ ഒരു മെൻ്റൽ ബ്ലോക്ക്? അതെനിക്ക് മനസ്സിലാവുന്നില്ല. അതായിരിക്കും ഈ സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയൊരു വീഴ്ച ഞാൻ തോന്നുന്നു. ബിക്കോസ് യു നോ ഇറ്റ് ഈസ് വെരി 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 നൈസ് ടു ഹാവ് റിട്ടോറിക്സ് ആൻഡ് സ്പീച്ചസ് ഓൺ സെവറൽ ഇഷ്യൂസ്, ബട്ട് ഫണ്ടമെൻ്റൽ ഇഷ്യൂസ് ഓഫ് സേഫ്റ്റി ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, അവിടെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധി കാണിച്ചു കഴിഞ്ഞാൽ ഏത് ബോധവൽക്കരണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ബിക്കോസ് ഇഫ് ഹാഫ് ദി ഹ്യൂമാനിറ്റി ഈസ് നോട്ട് സേഫ്, ദെൻ യുവർ സൊസൈറ്റി കെൻ നോട്ട് ബി സേഫ്. നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പേടിയാണ്, ഏത് പബ്ലിക് സ്പേസിൽ പോകാൻ പേടിയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സമൂഹം നിങ്ങൾ ഈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ നാട് ദൈവത്തിൻ്റെ സ്വന്തം നാടാവാൻ കിട്ടൂല. യുനോ ആൻഡ് ദാറ്റ് ഈസ് സംതിങ് ഐ ഫീൽ വെരി ഡിസപ്പോയിൻറ്റഡ്, ബിക്കോസ് ഇത്രയും ലിറ്ററസി ഉള്ള നാട്ടിൽ ഇത് സ്വന്തമായിട്ട് മനസ്സിലാക്കണമല്ലോ എല്ലാവരും. വേറെ കുറേ നാട്ടിൽ പഠിപ്പില്ലായ്മയുണ്ട്, ഇല്ലിറ്ററസിയാണ്, അത് കാരണം അങ്ങനെ അങ്ങനെ ആൾക്കാർ ബിഹേവ് ചെയ്യുന്നെന്ന് പറയാം. ഈ സ്റ്റേറ്റിനുള്ള എക്സ്ക്യൂസ് എന്താണ്? 100% ലിറ്ററസി ഉള്ള സ്റ്റേറ്റിന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എസ്പെഷ്യലി ഇരയായിരിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികളും, ജെന്യുവൻ ഇരയായിട്ടിരിക്കുന്ന സ്ത്രീകൾക്കും അവരെ പറ്റിയിട്ടുള്ള സൈക്കോളജിക്കൽ ബ്ലോക്ക്. ഞാൻ എനിക്ക് തോന്നുന്നത് സം ടൈംസ് ദ ഡാമേജ് കോസ്റ്റ് ബൈ എ റേപ്പിസ്റ്റ് ഓർ എ ട്രാഫിക്കർ ഇസ് ഫാർ ലെസ് ദെൻ ദ ഡാമേജ് കോസ്റ്റ് ബൈ ദ സൊസൈറ്റീസ് ആപ്പത്തി. സൊസൈറ്റി കാണിക്കുന്ന ആ ഒരു സ്റ്റിഗ്മയും ഓസ്ട്രസൈസേഷനും ആ ഒരു ആപ്പത്തി, ദാറ്റ് ഈസ് ഫാർ ഫാർ മോർ ഡാമേജിങ്. ബിക്കോസ് ഏതൊരു കുട്ടിക്ക് അവളുടെ മുകളിൽ നടന്നിരിക്കുന്ന ആ ഡാമേജ് ആയിരിക്കില്ല കൂടുതൽ ഓർമ്മ വരുന്നത്. അവൾക്ക് കൂടുതൽ ഓർമ്മ വരുന്നത് അവരെന്ത് പറഞ്ഞു, ഇവരെന്ത് പറഞ്ഞു, അമ്മ എന്ത് പറഞ്ഞു, സമൂഹത്തിലെ അവരുടെ വീട്ടുകാർ നാട്ടുകാരെന്ത് പറഞ്ഞു, എങ്ങനെയാണ് സമൂഹം അവളെ കണ്ടത്, അതായിരിക്കും അവളിനെ നൈറ്റ് മേഴ്സ് കൊണ്ടുവരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഐ ഫീൽ വി ആസ് എ മലയാളി സമൂഹം വി കുഡ് ഹവ് ഡൺ ബെറ്റർ, യുനോ, വിത്ത് ആർ ലിറ്ററസി ആൻഡ് വിത്ത് ആർ യുനോ ഓൾ ആർ കോൺഷ്യസ്നെസ് വി കുഡ് ഹവ് ഡൺ ബെറ്റർ. കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസുകളിലെ ഇരകളൊക്കെ തന്നെ ഐസ്ക്രീം പാർലർ മുതൽക്ക് ഉണ്ടായ കേസുകളൊന്നും തന്നെ കൃത്യമായി തെളിയിക്കപ്പെട്ടില്ല, ഒരു കാര്യം. രണ്ടാമത്, ഈ ഇരകളൊക്കെ തന്നെ നമ്മൾ ഓരോ സ്ഥലനാമങ്ങളിൽ, അത് സുനിതാ കൃഷ്ണൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കിളിരൂർ, കവിയൂർ, പിന്നെ അങ്ങനെയുള്ള കുറേ പേരുകളിൽ ഈ പെൺകുട്ടികളെ നമ്മൾ ഒളിപ്പിച്ചു. മാത്രമല്ല, ദശാബ്ദങ്ങളോളം 10, 20, 30, ഇപ്പോൾ സൂര്യനെല്ലി പെൺകുട്ടിക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞു, എന്നിട്ടും നമ്മൾക്ക് അന്ന് മൈനറായിട്ടുള്ള ആ പെൺകുട്ടിയുടെ ഈ ലിറ്റിഗേഷൻ പൂർത്തിയാക്കാനോ അവർക്ക് നീതി കൊടുക്കാനോ അവളുടെ ജീവിതം ഒരു സ്വാഭാവിക തരത്തിലാക്കാനോ കഴിഞ്ഞിട്ടില്ല. അപ്പം സാധാരണ തലത്തിൽ ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമ കേസുകളിൽ ലിറ്റിഗേഷൻ എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ സുനിതാ കൃഷ്ണൻ ഇടപെടുന്ന കേസുകളിലൊക്കെ? മറ്റ് സംസ്ഥാനത്തിലും ഇതൊക്കെയാണ് സെയിം പ്രോബ്ലംസ്. ആസ് ഇന്ത്യ ആസ് എ ഹോൾ ഒരു കോർട്ടും വിക്ടിം ഫ്രണ്ട്ലി അല്ല. വിക്ടിംസ് ഒരു കോർട്ടിൽ ഹോസ്റ്റൈൽ എൻവയറമെൻറ്റിലാണ് പോകുന്നത്, കുട്ടിയായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ. അടുത്ത കാലത്ത് പോക്സോ നിയമം വന്നു കഴിഞ്ഞിട്ട്
ചൈൽഡ് ഫ്രണ്ട്ലി കോഡ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ചൈൽഡ് ഫ്രണ്ട്ലി കോഡ്സ് എക്സ്ക്ലൂസീവ് കോഡ്സ് അല്ല, ഇത് ഡെസിഗ്നേറ്റഡ് കോഡ്സ് ആണ്. എന്ന് വെച്ചാൽ ഒരു കോർട്ട് ഓൾറെഡി നടക്കുന്ന ഒരു കോർട്ടിനെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുകയാണ് ദാറ്റ് ഇവിടെയും കുട്ടികളുടെ കേസസും നടക്കും എന്ന് പറഞ്ഞിട്ട്. സോ ഇൻ റിയൽ സെൻസ് നമ്മുടെ കോർട്സും നമ്മുടെ ലീഗൽ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം വിക്ടിം ഫ്രണ്ട്ലി ആയിട്ടില്ല. അത് കാരണം വിക്ടിംസ് ഒരു ഹോസ്റ്റൈൽ സിറ്റുവേഷനിലാണ് പോകുന്നത്. പല സമയത്ത് പറയും, ഓ ഇൻ ക്യാമറ ട്രയൽ ഉണ്ടല്ലോ. പക്ഷേ ഇൻ ക്യാമറ ട്രയൽ നോർമൽ കോർട്ട് ഇതിലാണ്. അപ്പോൾ കോർട്ട് അതേ കോർട്ടിൻ്റെ ഈ കൊറിഡോറിലാണ് നിങ്ങൾക്ക് നടക്കേണ്ടത്. അതേ കോർട്ടിൻ്റെ കൊറിഡോറിൽ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഈ സൈഡിൽ നിന്ന് നിങ്ങളുടെ പെർപെട്രേറ്ററും വരും. കോർട്ട് കോറിഡോറിൻ്റെ വെളിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ അവൻ കൈ കാണിക്കുകയായിരിക്കും, കാല് കാണിക്കുകയായിരിക്കും, കണ്ണ് കാണിക്കുകയായിരിക്കും. അതേ എൻവയറമെൻറ്റിലാണ് പോകുന്നത്. കോർട്ടിൻ്റെ ചേംബർ മാത്രമാണ് ഇൻ ക്യാമറ നടക്കുന്നത്. കോർട്ട് കോറിഡോർസ് ഒക്കെ അതേപോലെയാണ് നിൽക്കുന്നത്. അത് ഒരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ രണ്ടാമത്തെ പ്രശ്നം പെൻഡൻസി, ജുഡീഷ്യൽ പെൻഡൻസി കാരണം കേസസ് ഫാസ്റ്റ് ട്രാക്ക് ആവണു ഫാസ്റ്റ് ട്രാക്ക് ആവണമെന്ന് പറഞ്ഞിട്ടും 10-20 വർഷങ്ങൾ വരെയാണ് നീണ്ടിക്കൊണ്ട് പോകുന്ന പല കേസുകളും. അത് കാരണം എത്ര ദിവസമാണ് എത്ര വർഷങ്ങളാണ് ഒരു പെൺകുട്ടി ക്ലോഷർ ഇല്ലാണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക മൊഴി കൊടുക്കാൻ വേണ്ടിയിട്ട്? എവിടെങ്കിൽ ഇത് എൻഡാവണം, എൻ്റെ ജീവിതം വീണ്ടും തുടങ്ങണം എന്നാണ് ഏതൊരു കുട്ടിയുടെ ആഗ്രഹം. ആ കാരണങ്ങൾ കാരണമാണ് മോസ്റ്റ് ഓഫ് ഇന്ത്യ കൺട്രി, നിങ്ങൾ കൺവിക്ഷൻ റേറ്റ് കണ്ടാൽ തന്നെ ഒരു ഹാർഡ്ലി 20% കൺവിക്ഷനേ ഉള്ളൂ. 80% അക്വിറ്റിലാണ് പോകുന്നത്. ബിക്കോസ് ദ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഈസ് എക്സ്ട്രീംലി ഹോസ്റ്റൈൽ. ഓക്കെ, കുറേ വാക്കുകൾ മാറുന്നു. ഫാസ്റ്റ് ട്രാക്ക് കോർട്ട് എന്ന് പറയുന്നു, വിക്ടിം ഫ്രണ്ട്ലി ജസ്റ്റിസ് എന്ന് പറയുന്നു, ഇങ്ങനെ കുറേ വാക്കുകളിൽ നിന്ന് മാറുന്നു. പക്ഷെ ശരിക്കും ഓൺ ദ ഗ്രൗണ്ട് ഒന്നും മാറിയിട്ടില്ല. അതേസമയത്ത് കുറച്ച് കേസസ് ഭയങ്കര ലൊക്കേഷനൊക്കെ കറക്റ്റാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഡൽഹിയിൽ റേപ്പായ, ഡൽഹിയിൽ സൗത്ത് എക്സോ അല്ലെങ്കിൽ നല്ലൊരു ലൊക്കേഷനിൽ മിഡിൽ ക്ലാസ് ലൊക്കേഷനിൽ നിങ്ങൾ റേപ്പായി കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാരൊക്കെ പ്രതിഷേധിച്ചാൽ മേ ബി 8 മാസത്തിൽ നിങ്ങളുടെ ഫാസ്റ്റ് ട്രാക്ക്. പക്ഷേ നിങ്ങൾ കോയമ്പത്തൂരോ പാലക്കാടോ അല്ലെങ്കിൽ കോഴിക്കോടിലോ എവിടെയെങ്കിലൊക്കെ റേപ്പായി കഴിഞ്ഞാലൊന്നും നിങ്ങൾക്ക് ആ പ്രയോറിറ്റി ഒന്നും കിട്ടൂല. യു വിൽ ഹാവ് ടു ഗോ ത്രൂ ദ തിങ്സ്. സോ ആ ഒരു എന്താണ്, ഒരു ബയസ്ഡ് പ്രോസസ്സസ് നടക്കുന്ന ഇതിലാണ് കൂടുതലും പെൺകുട്ടികളും. ദേ ഡോണ്ട് ഇവൻ ഗെറ്റ് ദ കോൺഫിഡൻസ് ടു ടെസ്റ്റിഫൈ. അത് കാരണമാണ് കൺവിക്ഷൻ റേറ്റ്. സോ ബിഹൈൻഡ് യുനോ മേക്കിംഗ് ദിസ് എൻറ്റയർ സിസ്റ്റം വിക്ടിം ഫ്രണ്ട്ലി, അതിന് കുറേ സമയം ഇനിയും നമ്മൾ കുറേ കൂടി എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ട്. സുനിത കൃഷ്ണൻ, 8 വയസ്സിൽ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിരുന്നു എന്നും, അതുപോലെ തന്നെ 15 വയസ്സിൽ ഈ ഗ്യാങ് റേപ്പിന് ഇരയാവുന്ന സമയത്ത് ഒരു ദളിത് സെറ്റിൽമെൻറ്റിൽ സാക്ഷരത പഠിപ്പിക്കുകയായിരുന്നു എന്നും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ കാസ്റ്റ്, അതുപോലെ തന്നെ ഏറ്റവും താഴെ സമൂഹത്തിലെ ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആളുകളോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു ജീവിതത്തിൽ തുടക്കം മുതൽക്ക് തന്നെ. ഇപ്പം നമ്മൾ ഈ സർവൈവേഴ്സിനെ രക്ഷിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ സെക്സ് ട്രാഫിക്കിങ്ങിൽ പെട്ട ആളുകളെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്തൊക്കെ ജാതി ഒരു ഘടകമാണ് എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇന്ത്യയിൽ തന്നെ ഈ ബൻവാരി ദേവിയുടെ കേസിലൊക്കെ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ് പെർപെട്രേറ്റർമാർ, അതുകൊണ്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളെ തൊട്ടിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ കേസ് വിട്ടുകളഞ്ഞ ഹൈക്കോടതിയും ഇന്ത്യയിൽ തന്നെയുണ്ട്. അപ്പോൾ ജാതി നമ്മളുടെ ഈ ലൈംഗിക വ്യാപാരത്തിലും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമത്തിലും ഒരു ഘടകമായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുഭവം? സെക്സ് ട്രാഫിക്കിംഗ് ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. ലോകത്തിലിരിക്കുന്ന 3 വലിയ ഓർഗനൈസ്ഡ് ക്രൈം, ഡ്രഗ്സ്, ആംസ്, 3rd ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ്. അതിൽ സെക്സ് ട്രാഫിക്കിംഗ് ആണ്. അതൊരു $858 ബില്യൺ ഇൻഡസ്ട്രിയാണ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ വൾനറബിലിറ്റിനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. സമൂഹത്തിലെ മോസ്റ്റ് വൾനറബിൾ ആളാരാണ് അവരെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അവരെയാണ് ഡ്യൂപ്പ് ചെയ്തണോ ഡിസീവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോഴ്സ് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് റെജീമിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വൾനറബിൾ ആയിരിക്കുന്ന ഗ്രൂപ്പ്സാണ് ദലിത്സ്, ട്രൈബൽസ്,
maybe my children with mental retardation, children who are semi-orphans, orphans, ettam ee samuhathile irikkina ettam vulnerable, because they are socially weak, they are economically weak, and they are politically weak. So angante oru samuhathine irikkum first traffickers thing. So it is not such a rocket science to understand that it will be the Dalit community or the tribal community which will be the first target for the traffickers to exploit. Adhe profile edhu ningal brothel poyalum evide ningal rescue cheyidalum ningal kaanuna profile of victims adhe edilana. Appo njan 20,000 pengutiyalne rakshapeduthittunde, adinu 70% are from the Dalit tribal community and minorities. It's only about 30% who come from other castes. So you know, nammude samoothil irikkina nammude oru vulnerability scale adu nokittana traffickers angante aalkarne target cheynathu. Adile it is a fact that jaathi aayittu ana ettam koodal weak aayittirikkina first stree aayittu ningal weak aavunu, adu kazhinju ningal jaathi aayittu veendum weak aavunu, pinne ningal kutti aayittu iniyum weak aavunu. ഈ ഒരു വൾണറബിലിറ്റി സ്കെയിലിൽ ഏറ്റവും വീക്കസ്റ്റ് ആണ് എ ചൈൽഡ്, എ ദളിത് ചൈൽഡ്, ആൻഡ് മേ ബി എൻ ഓർഫൻ ഓർ സെമി ഓർഫൻ ഓർ എ ഡെസ്റ്റിറ്റ്യൂട്ടഡ് ചൈൽഡ്. ഈ സൈബർ ക്രൈമിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, ഒരു പിന്നെ റേപ്പിൻ്റെ സീൻ പ്രചരിപ്പിച്ചിട്ട് അതിലെ പെർപ്പറ്റേറ്ററെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്, കാരണം ഞങ്ങൾ കേരളത്തിൽ ഇപ്പം നിർഭയയുടെയും ഒക്കെ ഒരു കോണ്ടെക്സ്റ്റിൽ ഉണ്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഈ സൈബർ ക്രൈമൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടും എന്നല്ലാതെ ശരിയായ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയോ അതല്ലെങ്കിൽ ചാർജ് ഷീറ്റ് ചെയ്യപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും നമ്മുടെ അനുഭവത്തിൽ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ സൈബർ വലിയ കുറ്റകൃത്യമാണ് എന്ന് പറയുന്നതല്ലാതെ അത് ആ കുറ്റകൃത്യം അതിനൊരു ജസ്റ്റിസ് കിട്ടുന്നത് നമുക്ക് അനുഭവമാകുന്നില്ല. അപ്പം ആ ഒരു സംഭവം എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. February 2015 ആയിരുന്നു ഒരു ദിവസം, February 6, 2015 വൈകുന്നേരം ഒരു 8:30 മാഡില് മൂവ്മെൻറ്റ് അഗെയിൻസ്റ്റ് മെൻ അഗെയിൻസ്റ്റ് ഡിമാൻഡിലുള്ള രണ്ട് ആൺകുട്ടികൾ എന്നെ വിളിച്ചത്. മാഡം, നമുക്ക് വാട്സപ്പിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു വീഡിയോ വന്നു, ഒന്ന് നിങ്ങൾക്ക് കാണാവോ, രണ്ട് വീഡിയോസാവാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞു ശരി അയക്കൂ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ കണ്ടു. കണ്ട ഉടനെ എൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ ഛർദ്ദിക്കാനായിരുന്നു. ഒരു വല്ലാതെ സ്റ്റാർട്ടഡ് വോമിറ്റിങ്. ഒരു വീഡിയോയിൽ ഒരു പെൺകുട്ടി 8 റേപ്പ് ചെയ്യാണ്. വാട്ട് വാസ് ഷോക്കിംഗ് ഫോർ മീ വാസ് ആ 8 മുഖത്തിലുള്ള ഒരു സന്തോഷം, അവരുടെ ഒരു ഫ്ലോണ്ടിങ് ഓഫ് ദ വീഡിയോ, യുനോ, ഒരാളിങ്ങനെ മൊബൈലെടുത്തിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു, അവിടെ 4 മാസ്റ്റർബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരാൾ ഇത് ചെയ്യുന്നു, അവൻ പറയുന്നു ഇല്ല എന്നെ കാണിക്കൂ എന്നെ കാണിക്കൂ. എനിക്ക് 2 മെസ്സേജാണ് ആ വീഡിയോ നിന്ന് കിട്ടിയത്. ഒന്ന്, ഞാൻ എന്തും ചെയ്യും, നമ്മൾ എന്തും ചെയ്യും വിത്ത് പ്രൈഡ്, വിത്ത് ഗ്രേറ്റ് എമൗണ്ട് ഓഫ് തിങ് ആൻഡ് 2, നിങ്ങൾക്ക് ആർക്കും ഒരു പുല്ലും ചെയ്യാൻ കിട്ടില്ല. ഈ ഒരു ധൈര്യമാണ് എനിക്ക് ആ വീഡിയോയിൽ കണ്ടത്. 2 വീഡിയോസ് ആയിരുന്നു അങ്ങനത്തെ വീഡിയോസ്. എൻ്റെ ദേഷ്യത്തിൻ്റെ എന്താ പറഞ്ഞാൽ എൻ്റെ അതിര് കടന്നുപോയി. വിത്തിൻ 24 ഞാൻ ഒരു ഇൻ്റർനാഷണൽ ക്യാമ്പയിൻ ആ വീഡിയോസിൽ നിന്ന് തുടങ്ങി, ഷെയിം ദ റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ ഞാൻ അതേ വീഡിയോസിനെ വീണ്ടും ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. വിക്ടിംസിൻ്റെ മൊത്തം ഫേസസ് ബ്ലർ ചെയ്തു, ആണുങ്ങളുടെ ഫേസസിനെ നന്നായിട്ട് സ്പോട്ട്ലൈറ്റ് ചെയ്തിട്ട് ഇവരാണ് ചെയ്തിരിക്കുന്നത്, ഇവരിതിനെ ഫ്ലോണ്ട് ചെയ്യുന്നു, ഇവരാരാണ് എനിക്ക് പ്ലീസ് ഷോ മീ ദ പേഴ്സൺ എന്ന് പറഞ്ഞു. അത് വളരെ കോൺട്രവേഴ്ഷ്യലായി ആ ക്യാമ്പയിൻ. ഓഫ്കോഴ്സ് ഞാനൊരു 48 ഉള്ളിൽ ഞാൻ വീഡിയോസിനെ ഞാൻ വിഡ്രോ ചെയ്തു. പക്ഷേ ആ 48 എനിക്ക് വേറെ ആൾക്കാർ ഒരു 9 വീഡിയോസ് അയച്ചു. ആൻഡ് ഇതുവരെയ്ക്ക് എനിക്ക് സൈബർ ട്രാഫിക്കിംഗ് അല്ലെങ്കിൽ സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ സെക്സ് ട്രാഫിക്കിങ്ങിനെ പറ്റിയിട്ട് അത്ര ജ്ഞാനമില്ലായിരുന്നേ.
ഈ പർട്ടിക്കുലർ കഥ കുറേ ഡിഫറെൻറ്റ് ലെവലിലേക്ക് കയറി. ഞാൻ ഈ വീഡിയോസ് എടുത്തിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അടുത്ത് പോയിരുന്നു, എം എച്ച് എയുടെ അടുത്ത് പോയി. ഇങ്ങനെ ഒരു വിത്തിൻ 48 hours എൻ്റെ അടുത്ത് 9 വീഡിയോസ് വന്നു കഴിഞ്ഞു. പബ്ലിക് എനിക്ക് അയക്കാൻ തുടങ്ങി, മാഡം നമുക്കും കിട്ടിയിരിക്കും ഇങ്ങനത്തെ വീഡിയോ, നമുക്കും കിട്ടി. എല്ലാം ആക്ച്വൽ റേപ്പ് വീഡിയോസ്, ഒരു എനാക്റ്റഡ് റേപ്പ് വീഡിയോസ് അല്ല, ആക്ച്വൽ റേപ്പ് വീഡിയോസ് ആണ്. അപ്പോൾ ഞാനിതും കൊണ്ട് എം എച്ച് എയുടെ അടുത്ത് പോയി. എം എച്ച് എ കണ്ടു, അവർ ആവശ്യമുള്ള സൗണ്ടൊക്കെ ഉണ്ടാക്കി, ഓ ആഹു എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യും, ഒന്നും ചെയ്തില്ല. പിന്നെ ഞാൻ പത്താമത്തെ ദിവസം ഞാൻ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസിനെ പോയി കണ്ടു. മൊത്തം വീഡിയോസ് അയാൾക്ക് കൊടുത്തു. അയാളെ ഫോഴ്സ് ചെയ്തിട്ട്, നിങ്ങൾ കാണൂ, നിങ്ങൾ കണ്ടേ തീരൂ ഇത് എന്ന് പറഞ്ഞ് അയാളിനെ വീഡിയോസ് കാണിച്ച് അവർ സുവമോട്ടോ ഈ കേസെടുത്തു. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ഈ കേസസ്, ഈ 9 വീഡിയോസും CBI അന്വേഷണത്തിന് കൊടുത്തത്. CBI അന്വേഷണത്തിൽ ഫസ്റ്റ് വീഡിയോ ക്രാക്കായത് ഒഡീസയെന്നായിരുന്നു. ഒഡീസയിലത്തെ ഒരു ബിൽഡറിനെയാണ് പിടിച്ചത്. ഇയാൾ ചെയ്ത കുറ്റകൃത്യം 2006 അയാൾ പിടിക്കപ്പെടുന്നത് 2015 ഈ വീഡിയോ ക്രാക്കാവുമ്പോൾ. അയാൾ അയാളുടെ കമ്പനിയിലിരിക്കുന്ന ഒരു സ്ത്രീനെ റേപ്പ് ചെയ്തു. അയാളുടെ കമ്പനിയിലിരിക്കുന്ന ഇനിയൊരാളാണ് ഇതിന് വീഡിയോ ചെയ്യുന്നത്, അവളിനെ ത്രെട്ടൻ ചെയ്യാനും. അവരെ പിടിച്ചു. പിടിച്ചു കഴിഞ്ഞിട്ട് CBI പുനരന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വീഡിയോസിനെ അപ്ലോഡ് ചെയ്ത ഒരാളിനെ പിടിച്ചു. ഈ കുട്ടി ബാംഗ്ലൂരിലെ ഡ്രൈവറാണ്, 10th class ഡ്രോപ്പ് ഔട്ട് ചെറുക്കനാണ്, ഒഡീസയിൽ നിന്ന് അവൻ ഡ്രൈവറാണ്. അവനെ പിടിച്ചപ്പോൾ അവൻ്റെ ഡെസ്ക്ടോപ്പിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 489 സച്ച് വീഡിയോസ്, എല്ലാം റേപ്പ് വീഡിയോസ്. ആ റേപ്പ് വീഡിയോസ്, 489 വീഡിയോസ് കാണാനുള്ള ഒരു എന്താ പറഞ്ഞ ചങ്കുച്ച് ഞാൻ കാണിച്ചു. അതിൽ എനിക്കൊരു പാറ്റേണ് ഞാൻ കണ്ടത്. നിയർലി 35% ഓഫ് ദ വീഡിയോസ് വെരി ഷോക്കിംഗ് വീഡിയോസ് ഫോർ മീ. ദീസ് വെ വീഡിയോസ് ഓഫ് യങ് പീപ്പിൾ, പെൺകുട്ടികൾ ആരെയോ കൂടെ അവരെവിടെയോ വെളിയിൽ ഇങ്ങനെ ബീച്ചിലോ എവിടെയെങ്കിൽ അറിയാത്ത സ്ഥലത്തിൽ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരിക്കുന്നു. അവിടെ ആരോ വരുന്നു, 4-5 പേര് അറ്റാക്ക് ചെയ്യുന്നു, ബോയ് ഫ്രണ്ടിനെ അടിക്കുന്നു, പെൺകുട്ടികളിനെ ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്യുന്നു, വീഡിയോ എടുക്കുന്നു. അങ്ങനത്തെ ഒരു പാറ്റേണാണ് ഞാൻ 30-35% ഓഫ് ദി വീഡിയോസ് പ്രാക്ടിക്കലി ഡ്യൂറിങ് എ ഡേറ്റ്. ദി ഗേൾ ഹാസ് നോട്ട് ബീൻ റേപ്ഡ് ബൈ ദ ബോയ് ഫ്രണ്ട് ബട്ട് ഹാസ് ബീൻ റേപ്ഡ് ബൈ സംബഡി എൽസ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ ഗേൾ ഈസ് ബീൻ സിറ്റിംഗ് ഇൻ സം റിമോട്ട് ഏരിയ. ഇത് ഇൻഫാക്ട് നിങ്ങൾക്ക് ഹൈദരാബാദിലെ ഒരു വലിയൊരു കേസ് ഉണ്ടായിരുന്നു, ഇഫ് യു ഹാഡ് ഫോളോഡ് ഇറ്റ് ഐ ഡോണ്ട് നോ, സ്നേക് ഗാങ്ങിൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. മോഡസ് ഓപ്പറാൻഡി, ബഞ്ച് ഓഫ് യങ് ബോയ്സ് ഇങ്ങനെ റിമോട്ട് ഏരിയാസ്, എവിടെ പെൺകുട്ടി ആൺകുട്ടി ഒളിച്ചോടി ഇങ്ങനെ ഡേ ക്ലാസ് ബങ്ക് ചെയ്തിട്ടും സ്കൂൾ ബങ്ക് ചെയ്തിട്ടും അവിടെ എവിടെ പോയിരിക്കുക, അവിടെ ഇവരെ പോയി അറ്റാക്ക് ചെയ്യുക, ആൺകുട്ടികളിനെ അടിക്കുക, ആൺകുട്ടീനെ അടിക്കുക, പെൺകുട്ടീനെ പാമ്പ് കാണിച്ചിട്ട് പെൺകുട്ടീനെ റേപ്പ് ചെയ്യുക. ദേ വർ കോൾഡ് എ സ്നേക് ഗാങ്. അതൊരു 2014 കേസാണ്. ഈ ഒരു പാറ്റേൺ, ഇതിലെ പാറ്റേണിൽ വലിയൊരു സർപ്രൈസിങ് പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ, നിയർലി ക്ലോസ് ടു 35% ഓഫ് ദ കേസസ് വെർ നെവർ റിപ്പോർട്ടഡ് അറ്റ് ഓൾ. പെൺകുട്ടി പേടിച്ചിട്ട്, ബിക്കോസ് അവൾ എന്താ പറയുക, അച്ഛനമ്മയുടെ അടുത്ത് ഞാൻ ആരുടെ കൂടെയാണ് പോയത്, ചെക്കനും പറയാൻ കിട്ടില്ല, പെൺകുട്ടികൾക്കും പറയാൻ കിട്ടില്ല. സോ ദർ ഇസ് ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് റേപ്സ് ഓഫ് ദിസ് കൈൻഡ് വിച്ച് ഇസ് നെവർ റിപ്പോർട്ടഡ് അറ്റ് ഓൾ ബിക്കോസ് ദിസ് ഹാപ്പൻഡ് ഇൻ എ സിറ്റുവേഷൻ വിച്ച് ഹസ് ബീൻ സോ കോംപ്രമൈസിങ് ഫോർ യു ദാറ്റ് യു കാൻ്റ് ഈവൻ ടോക്ക് അബൌട്ട് ഇറ്റ്. സൈബർ ക്രൈമിൽ നിങ്ങൾ റിവെഞ്ച് പോർണ് കണ്ട, റേപ്പ് വീഡിയോസിൽ കണ്ട, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളാണ്. ഒരു കൺസെൻഷ്വലായിട്ട് എവിടെ പോകുന്നു, അവിടെ നിങ്ങൾ ചതിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ആവുന്നു, അത് നിങ്ങൾ ആർക്കും പറയാൻ കിട്ടാത്ത അവസ്ഥകളാവുന്നു. അങ്ങനത്തെ കേസസ്സാണ് കൂടുതലും സൈബർ ക്രൈമിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അതേപോലെ സൈബർ ക്രൈമിൽ ഇനിയൊരു വലിയൊരു ഫേസ് നമ്മൾ കാണുന്നത് ത്രൂ ഗ്രൂമിങ്. കഴിഞ്ഞ വർഷം ഒരു വലിയൊരു കേസ് ഹൈദരാബാദിലുണ്ടായിരുന്ന ഒരു കേസാണ്. ഒരു ജെൻറ്റിൽമെൻ, ഐ ഡോണ്ട് നോ വെദർ ടു കോൾ ഹിം ജെൻറ്റിൽമെൻ ഓർ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ദി റൈറ്റ് നെയിം, ഐ ഡോണ്ട് വാണ്ട് ടു ഇൻഡിക്കേറ്റ് മൈ ആങ്കർ ഇൻ മൈ വേർഡ്സ്, ബട്ട് ദിസ് ക്യാരക്ടർ
is a BTech dropout. He created a fake profile of himself on the Facebook and duped 189 girls and created porn videos out of them. Modus operandi endana 13 16 vayas pengutiyalana target le valare valare nannayite irunna avante main paniyana social media le avanum avante kootugaraya korcha aalkare Facebook profiles ne pengutiyalde profiles ne profiling cheyya aareyana easily groom cheyan kittunnathu appo nammal ivarude modus operandi padikkayirunnu adile oru modus operandi endanu vecha selfie patterns aanu padikkuna ivaru basically talaguthi maranju irunnu Facebook le aarakkeyana selfie post cheyna aa selfie post cheyna oru methodology il namukku make out cheyan kittunnana parayunnu ningade self confidence low aano ningade self esteem low aano ningalku ningade shariratine pettittu ulla perception bayangara low aano ingenta aalkarne profile cheyidittu അവരുടെ കൂടെ ഇൻബോക്സ് ചാറ്റിംഗ് ചെയ്യുക, പിന്നെ അവരെ ട്രാപ്പ് ചെയ്യുക. അതിലൊരു ഇൻബോക്സ് ചാറ്റിംഗ് ഞാൻ കണ്ടിരുന്നു, വായിച്ചിരുന്നു. 14 വയസ്സ് പെൺകുട്ടിയാണ്. ഈ കുട്ടി പറയുകയാണ്, ഈ അടുത്ത ആൾ പെൺകുട്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. ഓ, എനിക്ക് എൻ്റെ ശരീരത്തിനെ പറ്റിയിട്ട് ഭയങ്കര ഇതാണ്, എൻ്റെ സ്കൂളിലെല്ലാവരും എൻ്റെ ബോഡി നന്നായിട്ട് വളർന്നിട്ടില്ല എന്ന് പറയുന്നു, എൻ്റെ ബ്രസ്റ്റ് എല്ലാം ഭയങ്കര ചെറുതായിട്ടുണ്ട്. അതാണ്, ഓ അങ്ങനെയൊന്നുമില്ല, നീ നല്ല സുന്ദരിയാണല്ലോ, നിൻ്റെ സെൽഫി കണ്ടല്ലോ, ഭയങ്കര നീ വെരി ഗുഡ് ലുക്കിംഗ് ആണ്. ഇല്ലില്ല, എൻ്റെ ആൾക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്നെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ കാണിക്കൂ, നിൻ്റെ ബ്രസ്റ്റ് കാണിക്കൂ, ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ബ്രസ്റ്റ് എക്സസൈസസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഒന്നൊന്നായി ഇങ്ങനെ ഗ്രൂമിങ് ചെയ്തിട്ട് യുനോ ഒരു ശരിക്കും ഒരു സൈബർ പോൺ വീഡിയോ ആണ് ഒരു വീഡിയോ ചാറ്റ് കൊണ്ട് തയ്യാർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. പിന്നെ ആ കുട്ടീനെ ബ്ലാക്ക്മെയിൽ ചെയ്തും അങ്ങനെ. സോ സൈബർ പോൺ പോണിൽ കാണുന്ന ഒരു വലിയൊരു പാറ്റേണാണ് മനുഷ്യ പെൺകുട്ടികളുടെ എസ്പെഷ്യലി സൈക്കോളജിക്കൽ വീക്ക്നെസ്സിനെ ടാപ്പ് ചെയ്ത് പ്രൊഫൈൽ ചെയ്തിട്ട് അതിനെ എങ്ങനെയെങ്കിൽ ഗ്രൂം ചെയ്തിട്ട് മെല്ലെ ഒരു സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ കൊണ്ട് അവരിനെ ചീറ്റ് ചെയ്യാൻ തുടങ്ങുക. അങ്ങനെയാണ് കൂടുതലും പെൺകുട്ടികൾ ചതിക്കപ്പെടുന്നത്, എസ്പെഷ്യലി സൈബർ സെക്സ് ട്രാഫിക്കിങ്. കേരളത്തിലത്തെ ഏറ്റവും വലിയൊരു കേസായിരുന്നു കൊച്ചു സുന്ദരികൾ എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ്. അത് ഒരു ഒരു കേരളത്തിൽ ദേർ ആർ സം ഫാന്റാസ്റ്റിക് സൈബർ വാച്ചേഴ്സ് ഓൺലൈൻ സ്പേസിൽ സൈബർ സ്പേസിൽ ഏറ്റവും കൂടുതൽ ക്രൂസേഡേഴ്സ് കേരളത്തിൽ നിന്നാണെന്ന് അത് പറയും. അതും ഞാൻ വലിയ അഭിമാനത്തോടെ തന്നെ പറയണം. ഒരു ജൽജിത്ത് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് എനിക്ക് ഇൻഫോം ചെയ്യുന്നതും ഈ കൊച്ചു സുന്ദരികൾ പേജിനെ പറ്റിയിട്ട്. ആൻഡ് ഐ എം വെരി പ്രൗഡ് ഓഫ് സച്ച് വണ്ടർഫുൾ ക്യാരക്ടേഴ്സ് ഹു ഹാവ് ഡൺ സച്ച്. അത്ര അത് മെനക്കെട്ട് പണിയെടുക്കണം, അത് ഈസിയല്ല അങ്ങനത്തെ ഒരു സൈബർ സ്കാനിങ് ചെയ്യാൻ. ആ ഒരു ഫേസ്ബുക്ക് പേജ് കാണുമ്പോൾ എല്ലാം മലയാളത്തിലാണ് എഴുതുന്നത്, ഇംഗ്ലീഷിൽ. ഒരു 3000 ആൾക്കാരുടെ കൂട്ടായ്മ കമ്മ്യൂണിറ്റി പേജ്. കുട്ടിയുടെ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, സ്കൂൾ ബാഗ് പിടിച്ച് നിൽക്കുന്നു കുട്ടി. ഒരു ഇന്നോക്കസ് പിക്ചർ, യു കാണ്ട് ഇവൻ ഇമാജിൻ എനിത്തിങ് അബൌട്ട് ദിസ് പിക്ചർ. ഏത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളുടെ ഫോട്ടോഗ്രാഫ് ഫസ്റ്റ് ടൈം സ്കൂളിലേക്ക് പോകുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് പോസ്റ്റ് ചെയ്യുക. ആ ഫോട്ടോ ആരാണ് അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയില്ല. എനിവേ, ഇങ്ങനത്തെ ഒരു കുട്ടിയുടെ ഫോട്ടോഗ്രാഫാണ്. അപ്പോൾ ഫസ്റ്റ് പേജ് കാണുമ്പോൾ ഒന്നും പ്രശ്നമില്ല. പിന്നെ ഈ പർട്ടിക്കുലർ പേഴ്സൺ, ഇല്ല മാഡം നിങ്ങൾ വായിക്കൂ, കോമെൻറ്റ്സ് വായിക്കൂ എന്നൊക്കെ കുറേ കൂടി എന്നെ പുഷ് ചെയ്തപ്പോൾ ഞാൻ പിന്നെ എനിക്ക് പിന്നെ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയ മലയാളം വായിക്കാനേ വലിയ ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ലിറ്ററേഷനൊക്കെ വായിക്കാൻ ഒരു വലിയ മെനക്കെട്ടാണ്. പക്ഷേ കുത്തിരുന്ന് വായിച്ചപ്പോൾ ഇറ്റ് വാസ് ഷോ ഷോക്കിംഗ്. ഇറ്റ് വാസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ പെഡോഫൈൽസ്. ഓരോരാൾ പറയണം, ഞാൻ ഈ കുട്ടീനെ എന്താ ചെയ്യേണ്ടത്, എൻ്റെ കൈ അവിടെ ഇടട്ടെ, എൻ്റെ ഇത് ഞാൻ അത് ചെയ്യട്ടെ. ഇതാണ് കോൺവെർസേഷൻ. ഈ കോൺവെർസേഷൻ നോക്കുമ്പോൾ ഒരു പാറ്റേൺ കാണുന്നു. ആൾക്കാർക്ക് തമ്മി തമ്മി അറിയാം. കുറേ ആൾക്കാർ പറയുന്നത്, ഞാൻ 4 മണിക്ക് ഇന്നലെ ആ ഒരു ഇതിനെ ഒരു കോഡ് വേർഡ് യൂസ് ചെയ്ത് ഞാൻ അത് ചെയ്തിരുന്നു, അത് വളരെ നല്ല ഇതായിരുന്നു, പക്ഷേ ഇത് അത്ര ഇതില്ല. ഒരു കോൺവെർസേഷൻ. പിന്നെ ഈ
ഫേസ്ബുക്ക് പേജിനെ പറ്റിയിട്ട് നമ്മൾ കേരള സ്റ്റേറ്റ് ചിൽഡ്രൻസ് കമ്മീഷൻ്റെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ഡാഡി എന്ന് പറഞ്ഞൊരു വലിയൊരു ഓപ്പറേഷൻ കേരളത്തിൽ നടന്നത്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഫ്രം എ സൈബർ സ്പേസ്. സോ കേരളത്തിൽ സൈബർ ക്രൈം കൂടിക്കോന്നേ വരുന്നു. ഫേസ്ബുക്ക് പേജസിൽ വളരെയധികം പേജസ്, മലയാളി പേജസും ഉണ്ട്. വേറെ നാട്ടുകളിലില്ല എന്നല്ല പറയുന്നത്, ഈ നാട്ടിൽ നിന്നും കുറേ എണ്ണം ഉണ്ട്. പക്ഷെ അതേസമയത്ത് ഡാർക്ക് വെബും വാട്സപ്പ് ഗ്രൂപ്പ് യൂസ് ചെയ്തിരിക്കുന്ന ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സും കേരളത്തിലാണ് ഐഡൻറ്റിഫൈ ആയിരിക്കുന്നത്. വേറെ നാട്ടിൽ ഐഡൻറ്റിഫൈ ആവാത്ത കാരണമാണെന്ന് അറിയില്ല എന്നായിരിക്കും, പക്ഷേ ഈ നാട്ടിൽ 100% ഐഡൻറ്റിഫൈ ആയിട്ടുണ്ട്, വിച്ച് ഈസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ മാറ്റർ ഓഫ് കൺസേൺ. കോംപ്ലിമെൻറ്റ് ബിക്കോസ് ദെർ ആർ പീപ്പിൾ ഹു ആർ അലേർട്ട് ആൻഡ് ദേ ആർ റിപ്പോർട്ടിംഗ്, ബട്ട് ഓൾസോ എ മാറ്റർ ഓഫ് കൺസേൺ ദാറ്റ് നമ്മൾ, നമ്മുടെ കുട്ടികളും, നമുക്ക് എത്ര മൊബൈൽ സേഫ്റ്റി ഉണ്ട്, നമുക്ക് ഓൺലൈൻ സേഫ്റ്റിനെ പറ്റിയിട്ട് എന്തൊക്കെ അറിയാം, ഇതിനെ പറ്റിയിട്ടും നമുക്ക് ആലോചിക്കുന്ന സമയം വന്നു കഴിഞ്ഞു. ഇന്നലെ ഇതേ സ്പേസിൽ തന്നെ വേറൊരു ചെറുകഥയെക്കുറിച്ചിട്ടുള്ള ഒരു ചർച്ചയിൽ ഒരു എഴുത്തുകാരൻ പറയുകയുണ്ടായി, അതായത് ഇത്രയ്ക്കധികം ലൈംഗിക അതിക്രമങ്ങളെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, പോക്സോ നിയമമുള്ളപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ലൈംഗിക എന്താ പറയുക പ്രകടനങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം ഒരു സ്നേഹത്തോടുകൂടി കുട്ടികളോട് സംസാരിക്കാൻ പോലും ഭയപ്പെടേണ്ട ഒരു കാലത്താണ് ജീവിക്കുന്നത് എന്നും, അതുപോലെ തന്നെ ഭരണകൂടം സ്വതന്ത്രമായിട്ടുള്ള ലൈംഗിക ആവിഷ്കാരങ്ങളിലേക്ക് കടന്നു കയറുകയാണോ എന്നൊക്കെ അദ്ദേഹം ഇവിടെ ചോദിച്ചു. ഞാൻ ഈ സദസ്സിലുണ്ടായിരുന്നു, ഞാനത് അപ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല, കാരണം ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിൽ കേരളത്തിൽ ഒരു കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ട്, അതിനോടൊന്ന് പ്രതികരിക്കുന്ന നന്നായിരിക്കും തോന്നുന്നു. എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അദ്ദേഹം പോക്സോ എന്ന് പറഞ്ഞൊരു കഥയും എഴുതിയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായിരുന്നു. പോക്സോ നിയമം വരുന്നതും പോക്സോ ഇംപ്ലിമെൻ്റ് ആവുന്നതും രണ്ട് കാര്യങ്ങളാണ്. ഇറ്റ് ഈസ് നോട്ട് ഇവൻ 20% ഇംപ്ലിമെൻറ്റഡ്. പോക്സോ നിയമം ഇംപ്ലിമെൻ്റ് ആയി വരുമ്പോഴേക്ക് കാലം കുറേ പിടിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഡെഫിനറ്റ്ലി ഇന്നത്തെ ഒരു ആൾക്കാരിലെ ബോധവൽക്കരണം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ഒരു ട്രാൻസാക്ഷൻ സൂക്ഷിച്ച് ചെയ്യണം, എല്ലാ ബോഡിലി ആക്ഷൻ ആലോചിച്ചിട്ട് മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കണം എന്ന ആവശ്യം വരുന്നുണ്ട്. സെക്ഷൽ ഹാരസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് ആക്ട് വന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇൻകം ടാക്സ് ഓഫീസേഴ്സിലെ ആണുങ്ങളുടെ കൂടെ ഒരു സെഷൻ എടുക്കുകയായിരുന്നു. അപ്പോൾ അവർ പറയായിരുന്നു, മാഡം ഇപ്പോൾ ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കാൻ കൂടി കുറച്ച് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ലോകത്തിലെ മുഴുവൻ അങ്ങനെയാണ്. യു എസിലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ നോം. ഒരു ആണും ഒരു ഒഫീഷ്യൽ സ്പേസിൽ ഡോർ ക്ലോസ് ചെയ്തിട്ട് ഒരു സ്ത്രീയുടെ അടുത്ത് സംസാരിക്കില്ല. As soon as a lady comes in, they will keep the door open so that tomorrow there is no unnecessary allegations of any kind. So it is a trend across the world that nammal man woman relationship aikotte, man child woman child, any person's interactions la oru endha parney ippo, because more and more cases are getting reported, angante oru discomfort verunnundu, adu satyavasthayanu. പക്ഷേ ആ സത്യാവസ്ഥയിൽ ഇനിയൊരു സത്യാവസ്ഥയുണ്ട്, ദാറ്റ് ലൈംഗികമായുള്ളൊരു നോട്ടം, ലൈംഗികമായുള്ളൊരു കാഴ്ചപ്പാട്, ലൈംഗികമായിട്ടുള്ളൊരു തൊടുന്നത്, ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. നോട്ട് ഓൾ ടച്ച് ഇസ് സെക്ഷുവൽ, ദാറ്റ് വി നീഡ് ടു ഓൾസോ റെക്കഗ്നൈസ്. ആൻഡ് ആ റെക്കഗ്നിഷൻ നമുക്ക് വളരെ ആവശ്യമാണ്, ബിക്കോസ് ഒരു സ്ത്രീനെ ഒരു ലൈംഗികമായിട്ട് ഒരാൾ കാണുമ്പോൾ ആ സ്ത്രീക്ക് ഇമ്മീഡിയറ്റ്ലി സെക്കൻഡ്സിൽ അറിയും ദാറ്റ് ഇയാളുടെ നോട്ടം ഒരു ഡിഫറെൻ്റ് രീതിയാണ്, ബിക്കോസ് അയാളുടെ നോട്ടത്തിൽ തന്നെ ഒരു ഡിസ്കംഫർട്ട് ബോഡിയിൽ വരും. അതില്ലാത്ത സമയത്തും ആ ഡിസ്കംഫർട്ട് ഇല്ല. ഓക്കെ, സോ അതിൻ്റെ റെക്കഗ്നിഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവണം. പക്ഷേ ഡെഫിനറ്റ്ലി യെസ്, ഐ അഗ്രീ ദാറ്റ് കുറച്ചൊരു ഡിസ്കംഫർട്ടിങ് സമയമാണ്, ആൻഡ് വി ഹാവ് ടു ഡീൽ വിത്ത് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്.
പിന്നെ സുനിത കൃഷ്ണൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നത് കുറേ സിനിമകൾ എടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചും രാജേഷ് ശ്രീവർ തന്നെയാണ് അതിൻ്റെ ഡയറക്ഷനൊക്കെ നിർവഹിച്ചിട്ടുള്ളത്. അത്തരം സിനിമകൾ എങ്ങനെയാണ് ഈ പ്രവർത്തനത്തിന് സഹായിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ അതൊരു ക്രിയേറ്റീവ് എഫേർട്ട് എന്നുള്ള നിലയ്ക്ക് ഇത് ഒരു അതിക്രമത്തിനെ തടയാൻ ഒരു ക്രിയേറ്റീവ് എഫേർട്ടിന് എത്രമാത്രം സാധ്യമായിട്ടുണ്ട് എന്നുകൂടെ വിശദീകരിക്കുന്നത് നന്നായിരിക്കും. ഞാനൊരു സിനിമാ പ്രാന്തിയാണ്. ഐ എം എ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പേഴ്സൺ. സിനിമയെക്കെ ഭയങ്കര ആരാധിക്കുന്ന ഒരു ആളാണ്. അത് കാരണമായിരിക്കും ഒരു സിനിമ ഡയറക്ടറിനോട് തന്നെ കല്യാണം കഴിച്ചതും. ഐ റെക്കഗ്നൈസ് ദ ക്രിയേറ്റീവ് മീഡിയം ആസ് എ വെരി പവർഫുൾ മീഡിയം ഫോർ സോഷ്യൽ ചേഞ്ച്. സിനിമയായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റീവ് മീഡിയം ഇസ് എ വെരി വെരി പവർഫുൾ ടൂൾ. ആ ഈ ടൂളിനെ എങ്ങനെ ഉപയോഗിക്കുക? അപ്പോൾ ഞാൻ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന കോസസിനെ ഈ മാധ്യമം ത്രൂ എങ്ങനെ വെളിയിൽ കൊണ്ടുവരാനായിരുന്നു എൻ്റെ ശ്രമം. എൻ്റെ പടം നാ ബംഗാരു തല്ലി, മലയാളത്തിലെ എൻ്റെ തെലുങ്കിലാണ് അത് കൂടുതലും വിജയിച്ചത്. മലയാളത്തിലെ മലയാളം ഓഡിയൻസൊന്നും അത് കാണാനും പോയില്ല. ഐ തിങ്ക് 10-20 ദിവസം കുറച്ച് തിയേറ്റേഴ്സിലൊക്കെ നടന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ആന്ധ്രയിലും തെലങ്കാനയിലും അത് വളരെ വലിയൊരു വിജയമായിരുന്നു. 3 നാഷണൽ അവാർഡും 19 ഇൻ്റർനാഷണൽ അവാർഡും കൊണ്ടുവന്നു. പക്ഷേ ആ ഒരു ഫിലിം കൊണ്ട് ഞാൻ 10-25 വർഷങ്ങളായിട്ട് കൊണ്ടുവരാൻ നോക്കിയ പല സാധനങ്ങൾ ഒരു സിനിമേൻ്റെ ത്രൂ കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു. ഞാൻ എപ്പോഴും ഡിമാൻഡിനെ പറ്റിയിട്ട് സംസാരിക്കും, ആണുങ്ങളെ പറ്റി സംസാരിക്കും, ആൺകുട്ടികളെ പറ്റിയിട്ട് സംസാരിക്കും. കുറേ സ്പീച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ സ്പീച്ചുകൾ എത്രമാത്രം ആർക്കെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടായിട്ടിരുന്ന എനിക്ക് ഭയങ്കര ഇറ്റ്സ് ക്വസ്റ്റ്യനബിൾ വെദർ ഐ ഹാവ് ഹാഡ് എൻ ഇമ്പാക്റ്റ്. പക്ഷേ ഈ സിനിമയിൽ ഒരു ചെറിയൊരു സീനുണ്ട്. പെൺകുട്ടി ബ്രോത്തൽ കീപ്പറിൻ്റെ കാല് പിടിക്കുകയാണ്, കരയാണ്, ചേച്ചി എനിക്ക് വേദനിക്കുന്നുണ്ട്, എന്നെ അടുത്ത കസ്റ്റമറിൻ്റെ അടുത്ത് അയക്കല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട്. അതാണ് ആ ചെറിയൊരു ഇറ്റ്സ് ജസ്റ്റ് ഒരു 30 സെക്കൻഡ്സിൻ്റെ ഒരു സീനാണ്. ആ സീന് എത്രമാത്രം ആണുങ്ങളെ ഇമ്പാക്റ്റ് ചെയ്തു അത് അൺഇമാജിനബിളാണ്. ഒരു മണി രാത്രിക്ക് രാജേഷിന് ഒരു കോൾ വന്നിരുന്നു. ഒരു ചെറുക്കൻ വിളിച്ചിരുന്നു തൃശ്ശൂരിൽ നിന്ന്, ആൻഡ് കരയാണ്, പൊട്ടിക്കരയാണ്. സാറേ, ഞാൻ എല്ലാ ആഴ്ച ഗുരുവായൂർ പോകാറുണ്ട്. ഗുരുവായൂർ പോകുന്നത് പ്രോസ്റ്റിറ്റ്യൂഷൻ പെൺകുട്ടിയെ മേടിക്കാനാണ്. അന്ന് രാത്രി ബസ് തെറ്റി. അപ്പോൾ തൃശ്ശൂർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള തിയേറ്ററിലാണ് സിനിമ കാണാൻ പോയത്. അവിടെയാണ് എൻ്റെ സിനിമ കാണുന്നതും ഈ ഒരു സീന് കാണുന്നതും. അവൻ കരയാണ് പറയണ, ഞാൻ ഇന്നും ഒരിക്കൽ റിയലൈസ് ചെയ്തില്ല ദാറ്റ് എൻ്റെ മുമ്പും ഒരാൾ പോയിരുന്നു, ഞാൻ കഴിഞ്ഞിട്ടും ഇനി ഒരാളുണ്ടാവും, ഞാൻ ചെയ്യുന്ന കാരണം ആ സ്ത്രീക്ക് വേദനിക്കുന്നുണ്ട്, ഇത് ഞാൻ വിചാരിച്ചില്ല. ആ ഒരു ചെറിയൊരു സീന് കൊണ്ട് ആ ഒരു മൈൻഡ് സെറ്റ്, ഒരു മെയിൽ മൈൻഡ് സെറ്റ് എനിക്ക് മാറ്റാൻ കിട്ടി. ദാറ്റ് ഈസ് എ പവർ ഓഫ് സിനിമ. ആൻഡ് ഐ ബിലീവ് ദാറ്റ് ഇഫ് സിനിമ ഈസ് യൂസ്ഡ് റൈറ്റ്ലി ആൻഡ് യൂസ്ഡ് ഇൻ ദ റൈറ്റ് മാനർ, ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബ്രിങ് ഹ്യൂജ് എമൗണ്ട് ഓഫ് സോഷ്യൽ ചേഞ്ച് ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. അതിൻ്റെ ഒരു ശ്രമത്തിലാണ് ഞാൻ ഇപ്പോൾ സിനിമാ രംഗത്തിൽ ടോട്ടലി കയറിയിട്ടില്ല, പക്ഷേ ഹ്യൂമൻ റൈറ്റ്സ് ഫിലിംസിനെ കൊണ്ടുവരാൻ നോക്കുന്നത്. സെക്സ് ട്രാഫിക്കിംഗ് എൻ്റെ ഫസ്റ്റ് സിനിമയായിരുന്നു. രണ്ടാമത്തെ സിനിമ നക്സലൈറ്റ്സിനെ പറ്റിയിട്ടാണ്, മാവോയിസ്റ്റ് സ്ട്രഗിളിനെ പറ്റിയിട്ടാണ്. അടുത്ത മൂന്നാമത്തെ സിനിമ ഫാമേഴ്സ് സൂയിസൈഡിനെ പറ്റിയിട്ട്, നാഗലി എന്ന് പറഞ്ഞൊരു പടം തുടങ്ങുന്നുണ്ട്. സോ വി ട്രൈങ് ടു സീ ദാറ്റ് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, പക്ഷേ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കാം സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ. അതിൻ്റെ ഒരു ശ്രമങ്ങളാണ്. ആൾക്കാർ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള വഴി എനിക്ക് തോന്നുന്നത് ഒരു ഇതും കൂടെ കഴിഞ്ഞിട്ട് ഓഡിയൻസിന് ചോദ്യം ചോദിക്കാം. നല്ല പവർഫുള്ളായിട്ടുള്ള ഭാഷയാണ് എപ്പോഴും സംസാരിക്കുന്നതും, ഞാൻ പല പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു പുസ്തകം എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളത് നമ്മളുടെ ഒരു നഷ്ടമായിട്ട് തോന്നുന്നുണ്ട്. എഴുതണം എന്നുണ്ട്. പക്ഷേ
ജീവിതത്തിൻ്റെ കുറേ കാര്യങ്ങൾ കുറേ ഘടകങ്ങളിൽ നമ്മൾ പോയി വരുമ്പോൾ ആ ഘടകത്തിലിരിക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. അത് കാരണം പല പ്രാവശ്യം ആലോചിച്ചിട്ടും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന ആളാണ്. ബിക്കോസ് വെറുതെ എന്തിനാണ് നോവിക്കുന്ന പഴയ ഓർമ്മകളൊക്കെ കൊണ്ടുവന്ന്, ബിക്കോസ് ഞാൻ ആരാണ് ഇന്ന്, അത് എൻ്റെ വലിയൊരു കാരണം എൻ്റെ ഇന്നലെയായിരുന്നു. എൻ്റെ ഇന്നലെ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നലെനെ പറ്റിയിട്ട് സംസാരിച്ചില്ലെങ്കിൽ എൻ്റെ ഇന്നിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഡെഫിനറ്റ്ലി എഴുതും, എഴുതില്ല എന്നല്ല, എഴുതും, സമയം വന്നിട്ടില്ല. ഐ ജസ്റ്റ് ഹോപ്പ് ദൈവം തമ്പുരാൻ ആ ദിവസം വരിക്കും എനിക്ക് സമയം തരും. ബിക്കോസ് നമ്മുടെ വേൾഡും നമ്മുടെ പണിയിൽ നമ്മുടെ ജീവിതമാണ് ഏറ്റവും എന്താ പറയുന്ന ഒരു ഗ്യാരൻറ്റി ഇല്ലാത്തൊരു എക്സിസ്റ്റൻസ്. സോ ആ ഒരു പണിയും കൂടി ചെയ്തിട്ട് പോകുമെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നത് ഇനി നമ്മുടെ കേട്ടിരുന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കുറച്ച് സമയം ബാക്കിയുണ്ടെന്നാണ്. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് തീർച്ചയായും സുനിത മറുപടി പറയും. അവിടെ നേരത്തെ സുനിത മാഡം പറഞ്ഞു കൊച്ചുമുടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജും അതിലെ ജൽജിത്ത് അത് പുറത്ത് കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ അടുത്ത ഒരു സമയത്ത് വീണ്ടും ഇതുപോലത്തെ ഒരു സൈബർ ക്രൈം പൂമ്പാറ്റ എന്നുള്ളൊരു ഫേസ്ബുക്ക് പേജിനെ കുറിച്ചിട്ട് ജൽജിത്ത് വീണ്ടും കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള പോലീസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിലും ചെറിയ കുട്ടികൾ തന്നെയാണ് ഇതിലും ഈ പോൺ സൈറ്റിൽ പോൺ വീഡിയോസിൽ പോൺ പിക്ചേഴ്സിൽ ചെറിയ കുട്ടികൾ തന്നെയാണ് അതിൽ വീണ്ടും ഇരയാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പോലീസിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് ഇതിലെ പ്രതികളായിട്ടുള്ള ആളുകളെ അവരെ അന്വേഷിക്കും കണ്ടുപിടിക്കും എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അതിലേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ വ്യക്തിമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ചിത്രത്തിൽ വന്നിട്ടുള്ള കുട്ടികൾ ആരാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രൈം മോട്ടീവ് ആവേണ്ടിയിരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഏറ്റവും അടുത്തുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകളോ ആയിരിക്കാം ഒരു പക്ഷേ അവരെ മാഡം പറഞ്ഞതുപോലെ ഗ്രൂം ചെയ്തിട്ട് ഇതുപോലെയുള്ള പിക്ചറുകൾക്ക് വീഡിയോകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടാവുക. ആ കുട്ടികൾ ഒരുപക്ഷെ ഇത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോലും ഉണ്ടാവില്ല. അവർ അതേ സ്ഥലത്ത് തന്നെയാണ് ഉള്ളത്, അതേ ആളുകളുടെ കൂടെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഒരു പ്രതികളെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു മോട്ടീവിൽ നിർത്താതെ ആരാണ് ഈ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഈ കുട്ടികൾ ആരാണ് എന്ന് കണ്ടെത്തേണ്ട വലിയൊരു ഉത്തരവാദിത്വം പോലീസ് അത്തരത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പോലീസ് മാറുന്നുണ്ട്, പിന്മാറുന്നുണ്ട്. അത് അവർ പരാതി തരികയാണെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കാം എന്നുള്ള നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാടിനോട് മാഡത്തിന് എന്താണ് പറയാൻ? ഒരു ക്രൈമിൽ രണ്ട് ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. ആസ് മച്ച് ആസ് ദ വിക്ടിം ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് ദ ക്രൈം, സോ ആർ ദ പെർപെട്രേറ്റേഴ്സ്. രണ്ടുപേരെയും ഇവരാണ് മോർ ഇമ്പോർട്ടൻ്റ് ഇവരാണ് ലെസ് ഇമ്പോർട്ടൻ്റ് പറയാൻ കിട്ടില്ല, രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഉള്ള സാഹചര്യത്തിനെ പറ്റിയിട്ട് ഞാൻ അത്ര കമൻറ്റ് ചെയ്യൂല. പക്ഷേ വേറെ സംസ്ഥാനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, വി ഹാവ് പാർട്ട്നേർഡ് വിത്ത് ദ പോലീസ്, വി ഹാവ് വർക്ക്ഡ് വിത്ത് ദ പോലീസ്. അവരുടെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വിക്ടിംസിനെ നമ്മൾ നോക്കാം, നിങ്ങൾ പ്രതികളിനെ നോക്കൂ. നിങ്ങളുടെ പണി നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രതികളിനെയാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോണ, നിങ്ങൾ അത് ചെയ്യൂ. നമ്മൾ വിക്ടിംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാം, വിക്ടിംസിന് ആവശ്യമുള്ള പ്രൊട്ടക്ഷനും വിക്ടിംസിന് ആവശ്യമുള്ള സർവീസസിനും വിക്ടിംസിന് ആവശ്യമുള്ള എല്ലാ വിറ്റ്നസ് പ്രൊട്ടക്ഷനും നമ്മൾ തന്ന് അവരിനെ സേഫായി വെച്ച് ഈ ഒരു ക്രൈമിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാം. സോ ഐ ബിലീവ് ഇഫ് വി ക്യാൻ പാർട്ട്നർ വിത്ത് ദ പോലീസ് ദർ ഈസ് ബെറ്റർ ചാൻസസ്, ബിക്കോസ് പോലീസിന് പ്രതികളിനെ പിടിച്ചേ തീരൂ. They have no other choice other than catching the accused. അത് അവർക്ക് പിന്മാറാൻ കിട്ടൂല. വിക്ടിംസിനെ എടുക്കണോ ഇല്ലയോ അതൊരു ചോയ്സാണ്. അതിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ, ആസ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, ആസ് കൺസേൺ സിറ്റിസൺസ്, ആൻഡ് ഐ വുഡ് സേ ഇൻവോൾവ് പീപ്പിൾ ലൈക്ക് ഉഷ,
and others in Kerala who are running protection services so that you know ingente kuttiyalukku oru safe aayittulla oru space le ennanichu oru veettukaarana sondam family il irikkuna oru aalana ningalude kooda idu cheynathu nu paranja first ningal loose cheynathu ningalude oru safe space aanu ningalude veedu ningalku thaamasikkana oru eda undayilla appo avarku oru thaamasikkana oru safe aayittulla oru space indiyum aavashyamaanu so oru collaborative effort le നമുക്ക് പണികൾ എടുത്ത കഴിഞ്ഞാൽ ദ വി ക്യാൻ സീ മോർ റിസൾട്ട്സ് കൂടുതലും നമ്മൾ അവർ ശരിയില്ല ഇവർ ശരിയില്ല അവർ ശരിയായിട്ട് ചെയ്യുന്നില്ല ഇവർ ശരിയായിട്ട് ചെയ്യുന്നില്ല എന്നൊരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് ആ ഒരു ലാംഗ്വേജിനെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് ടുഡേ മോർ ദൻ എവർ വി ഹാവ് ടു വർക്ക് ഇൻ കൊലാബറേഷൻ പോലീസ് തന്നെ ഇത് ചെയ്യാൻ കിട്ടൂല അത് പോലീസിന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എൻ ജി ഒസ് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടില്ല എൻ ജി ഒസും മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് രണ്ടുപേരും ചേർന്നിട്ടായിരിക്കണം എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ സെക്സ് സ്ലേവറിയിൽ സെക്സ് ട്രാഫിക്കിങ്ങിൻ്റെ എല്ലാ കേസിലും റെസ്ക്യൂ ചെയ്യാനടക്കിയാണ് നമ്മൾ കൂടെ പോകുന്നത് പോലീസിൻ്റെ കൂടെ കാരണം വിക്ടിംസിന് നമുക്ക് മാത്രമേ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കിട്ടുന്നുള്ളൂ പോലീസിന് കൊടുക്കാൻ കിട്ടുന്നില്ല പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും പോലീസ് സ്റ്റേഷനിൽ ഒരു വിക്ടിമിന് ഒരു പ്രൊട്ടക്ഷൻ ഇല്ല സോ ഇന്ന് നമ്മൾ മോർ ആൻഡ് മോർ Civil society organizations have to think about working in collaboration and not as adversaries with police or information provider mathramalla or collaborator right seri victims na njan support kodukam nammal avarne ella protection services namukku avarku ettikkam angane ningalku pani edukkan kittu nu parna maybe the police will be more interested to do the job is what I think keralathil kaiyna oru രണ്ട് മൂന്നാഴ്ച കാലമായിട്ടെങ്കിലും ഭിക്ഷാടന മാഫിയയുമായി ബന്ധപ്പെട്ട് വാട്സാപ്പ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മാധ്യമങ്ങളിലും അല്ലാതെ പത്ര ടി വി മാധ്യമങ്ങളിലുമൊക്കെ വല്ലാത്തൊരു പേടി ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ആൾക്കൂട്ടം ഭിക്ഷാടനക്കാരെന്ന് തോന്നുന്ന ആൾക്കാരെയൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടു പോകപ്പെടുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും സത്യത്തിൽ ഭിക്ഷാടനത്തിന് മാത്രമാണോ അതോ അവരും ഇതുപോലെ സെക്സ് റാക്കറ്റിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യപ്പെടുന്നുണ്ടോ ആൺകുട്ടികൾ ഇതുപോലെ തന്നെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ അതോ പെൺകുട്ടികൾക്ക് മാത്രം പെൺകുട്ടികൾ മാത്രമാണോ ഈ ഇതിലേക്ക് പോകുന്നത് നമ്മൾ എന്താ നമ്മളിങ്ങനെ ഇതൊരു വേഗമായിട്ടുള്ള വീഡിയോസും വാർത്തകളും ഒക്കെ ആണെന്ന് കരുതി ഇങ്ങനെ സമാധാനിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും വല്ലാത്തൊരു പേടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ ആൺകുട്ടികൾ പെൺകുട്ടികൾ വ്യത്യാസമില്ലാതെ ശരിക്കും ഭിക്ഷാടനത്തിനും സെക്സ് വർക്കറിനും വേണ്ടി ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകപ്പെടുന്ന ഒരവസ്ഥ തന്നെയാണോ ശരിക്കും കണ്ടെത്തിയിട്ടുള്ളതെന്ന് അറിയാനാണ് ഒന്ന് പ്ലീസ് സമാധാനിക്കണ്ട ഓക്കെ ഇന്നത്തെ കാലം സമാധാനിക്കുന്ന കാലമല്ല ഈച്ച് വൺ ഓഫ് യുവർ ഷുഡ് ബി അജിറ്റേറ്റഡ് ഈച്ച് വൺ ഓഫ് യുവർ ഷുഡ് ബി വെരി ആംഗ്വിഷ്ഡ് വെരി ആംഗ്രി ആൻഡ് സോ ആംഗ്രി ദാറ്റ് യു ഹാവ് ടു ആക്ട് സമാധാനിക്കാൻ പാടില്ല സമാധാനിക്കുന്ന കാലമല്ല ഇത് അത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് രണ്ടാമത്തത് ഭിക്ഷാട്ടനം ഈസ് ഈക്വലി എ ബിഗ് മാഫിയ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാഫിയ ഇൻ ഹ്യൂമൻ ട്രാഫിക്കിങ് അതും ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയിലെ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരെയും കൊണ്ടുപോകുന്നത് സർവ്വസാധാരണമാണ് ഇൻഫാക്റ്റ് ഇന്ത്യയിൽ 44,000 പെൺകുട്ടികളാണ് എല്ലാ വർഷം മിസ്സിങ്ങായി പോകുന്നത് അതിന്ന് ട്രേസ് ഔട്ട് ആവുന്നവരും 10,000 കുട്ടികളൊക്കെയാണ് ആൻഡ് വൺ ഓഫ് ദ ബിഗ് ക്വസ്റ്റ്യൻ ഇസ് 30,000 കുട്ടികൾ എവിടെ മായമായി പോയി അവരെന്തിനെ ട്രേസ് ആയില്ല അതിൻ്റെ ഒരു വളരെ വലിയൊരു ഇൻഡിക്കേഷൻ പറയുന്നത് ഹ്യൂമൻ ട്രാഫിക്കിങ് ഫോർ ബെഗറി ഇതിലായിരിക്കും ഈ കുട്ടികളെ വിറ്റിരിക്കുന്നത് ബിക്കോസ് ബെഗറിയിൽ വിൽപ്പനപ്പെടുന്ന കുട്ടികളുടെ അവസ്ഥകൾ കേരളത്തിൽ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര ഡെപ്തായിട്ട് അറിയില്ല പക്ഷേ വേറെ സംസ്ഥാനത്തിലൊക്കെ കുട്ടികളെ ഭയങ്കരമായിട്ട് മ്യൂട്ടിലേറ്റ് ചെയ്തിട്ട് കണ്ണും കയ്യും കാലും ഒക്കെ ബേൺ ചെയ്തിട്ട് ആസിഡൊക്കെ ഇട്ടിട്ട് അതിനെ ശരിക്കും ഡിഫോം ചെയ്ത് സ്വന്തം അച്ഛനമ്മ മുമ്പ് വന്ന് നിന്നാലും അവരുടെ കുട്ടികളെ റെക്കഗ്നൈസ് ചെയ്യാൻ കിട്ടാത്ത രീതികളിൽ ആക്കിയിട്ട് അതൊരു വലിയൊരു മാഫിയാണ് ഒരു മാഫിയ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിൽ 25-30 lakh ഒക്കെ സമ്പാദിക്കുന്ന മാഫിയാണ് ഒരു ചെറിയ ഏരിയയിൽ സോ ദ ദ ദ ബെഗറി റാക്കറ്റ് ഫോർ ഹ്യൂമൻ ട്രാഫിക്കിങ് ഇസ് എ ഹ്യൂജ് റാക്കറ്റ് ബൈ ഇറ്റ്സെൽഫ് അതേസമയത്ത് ഇവിടെ നിന്ന് കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സെക്സ് തേവറിയിൽ കൊണ്ടുപോകാറുണ്ടോ അതേ കൊണ്ടുപോകാറുണ്ട്
പെൺകുട്ടികളും ആൺകുട്ടികളും രണ്ടുപേരെയും കൊണ്ടുപോകാറുണ്ട്. ഇൻഫാക്ട് സെക്സ് ടൂറിസമിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ്, എസ്പെഷ്യലി ഗോവ, പിന്നെ കേരളത്തിലും പല സ്ഥലത്തിലും, മഹാബലിപുരം, ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ, ഒറീസയിൽ, പൂരി എന്ന് പറഞ്ഞ സ്ഥലത്തിലൊക്കെ ഏറ്റവും കൂടുതൽ സെക്സ് ടൂറിസം, അതിന് ടൂറിസമിൻ്റെ പേരിൽ നടക്കുന്ന സെക്സ് ട്രാഫിക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനപ്പെടുന്നത് ചെറിയ ചെറിയ ആൺകുട്ടികളാണ്, 5 വയസ്സ്, 6 വയസ്സ് കുട്ടികൾ. ഇൻഫാക്റ്റ് ഗോവയിലായിരുന്നു ഫസ്റ്റ് കേസ് പിടിക്കപ്പെട്ടത്. അതൊരു വളരെ വളരെ ഡിസ്റ്റർബിങ് കേസായിരുന്നു, ബിക്കോസ് ട്രാഫിക്കർ ഒരു ഓർഫനേജ് നടത്തുകയായിരുന്നു, വലിയൊരു ഓർഫനേജ്. ഫ്രെഡി പീറ്റ്സ്, ഹീ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ, ഫസ്റ്റ് പെഡോഫൈൽ ടു ബി കൺവിക്റ്റഡ് ഇൻ ഇന്ത്യ. അയാളൊരു വലിയൊരു മിഷണറി പോലെ ഒരു ഓർഫനേജ് നടത്തുന്ന ഇതായിരുന്നു, ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓർഫനേജ്, 4 വയസ്സ്, 3 വയസ്സ് ആൺകുട്ടികൾക്ക് വേണ്ടിയിട്ട്. ആ ഒരു സ്ഥാപനം ബേസിക്കലി ഒരു ട്രാൻസിറ്റ് സ്പേസ് ആയിരുന്നു. ടൂറിസ്റ്റ് വരുമ്പോൾ, ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് വരുമ്പോൾ കുട്ടികളെ ഇവിടെ നിന്ന് അവൻ്റെ ഷാക്സിലേക്ക് അയക്കുക, അവൻ്റെ കോട്ടേജിലേക്ക് അയക്കുക. വളരെ വലിയൊരു റാക്കറ്റായിരുന്നു, കൂടുതലും ആൺകുട്ടികളാണ് അതിൽ വിൽപ്പനപ്പെട്ടിരിക്കുന്നത്. സോ അൺഫോർച്ചുനേറ്റ്ലി, ഭയങ്കര അൺഫോർച്ചുനേറ്റ്ലി, ഇന്ത്യയിൽ ആൺകുട്ടികളും സെക്സ് ട്രാഫിക്കിങ്ങിക്ക് വിൽപ്പനപ്പെടും, അതിനെ പറ്റിയിട്ട് റെക്കഗ്നിഷൻ കുറവാണ്. ആൺകുട്ടികൾ റേപ്പാവുന്ന സാധ്യതയുണ്ട്, അതിൻ്റെ റെക്കഗ്നിഷൻ കുറവാണ്. ആൺകുട്ടികൾക്കും സെക്സ് അബ്യൂസ് ആവാം, അതിൻ്റെ റെക്കഗ്നിഷൻ കുറവാണ്. അത് കാരണം ഭയങ്കര ചുരുക്കിയ ഓർഗനൈസേഷനേ ഉള്ളൂ ഇന്ത്യയിൽ ഇതിനെ പറ്റിയിട്ട് പണിയെടുക്കാനുള്ള ആൾക്കാർ. ഇന്ന് നമ്മൾ ഒരു 50 ആൺകുട്ടികളെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോം കൂടിയില്ല, അങ്ങനത്തെ ഒരു സ്ഥാപനം കൂടിയില്ല, ഇങ്ങനത്തെ ഒരു സ്പെഷ്യലൈസ്ഡ് ആൺകുട്ടികൾക്ക്, ആൺകുട്ടികൾ ട്രോമറ്റൈസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള സപ്പോർട്ടില്ല. ബിക്കോസ് നമ്മൾ, നമ്മുടെ മൈൻഡിലുള്ള കോൺസ്ട്രക്ട് എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്ക് മാത്രമേ റേപ്പ് ആവുള്ളൂ, പെൺകുട്ടികൾ മാത്രമേ സെക്ഷുവലി അബ്യൂസ് ആവുള്ളൂ, അല്ലെങ്കിൽ പെൺകുട്ടികളുടെ മാത്രം പ്രോസ്റ്റിറ്റ്യൂഷന് കൊണ്ടുപോകാറുള്ളൂ. ബോംബെയിൽ നിങ്ങളൊരു ഒരു കാമാത്തിപുര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു സ്പെസിഫിക് ഒരു ഒരു വീതിയുണ്ട്, ഇറ്റ്സ് കോൾഡ് ഹിജ്ഡ ഗലി. ഹിജ്ഡ ഗലിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം ആൺകുട്ടികളാണ്, 10, 12, 13 വയസ്സ് ആൺകുട്ടികൾ എങ്ങനെയൊക്കെയോ തട്ടിപ്പിൽ കൊണ്ടുവന്ന് അവരിനെ കാസ്ട്രേറ്റ് ചെയ്തിട്ട്, ഫോഴ്സബലി കാസ്ട്രേറ്റ് ചെയ്തിട്ട് ഹിജ്ഡ അല്ലെങ്കിൽ യുനക്സ് ആക്കിയിട്ട്, ട്രാൻസ്ജെൻഡേഴ്സ് ആക്കിയിട്ട് അവരിനെ പ്രോസ്റ്റിറ്റ്യൂഷൻ ചെയ്യിപ്പിക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മ ബോംബെയിൽ കാണാം. സോ യെസ് ബോയ്സ് ഓൾസോ ഗെറ്റ് ട്രാഫിക്ഡ്, യെസ് ബോയ്സ് ഓൾസോ ഗെറ്റ് റേപ്ഡ്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് നോട്ട് ടു ബി പീസ്ഫുൾ അബൌട്ട് ഇറ്റ്. നമ്മൾ ഇന്ന് എസ്പെഷ്യലി ടുഡേ ഈസ് എ ടൈം ഫോർ അസ് ടു ജസ്റ്റ് നോട്ട് ഗിവ് അപ്പ് ആൻഡ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് സ്റ്റാർട്ട് ആക്ടിങ്. Before I move on to my question, I have to say that all of us here are absolutely humbled by the kind of work you've been doing. Thank you so much. We need more Sunitha Krishnans, and I have no idea what the kind of energy you have, and the only thing I say is may God bless you to carry on this work for whatever time you last, and we are all with you. And moving on to my question, it's a very personal question. Where do you get this courage? Because you need a lot of courage. And you know, there are many of us out here who want to do it, but we are constrained by fear. So yeah, how do you get this courage to, you know, kind of insulate yourself from the establishment, from the people you have to deal with? So it's a work which requires amazing strength. Where do you get it from? Thank you so much for all your wishes. I'm also surprised aanungal aarum questions choikkunnilla, adoru ബയസായിട്ട് തോന്നുന്നു എനിക്ക്. മൈ സ്ട്രെങ്ത് കംസ് ഫ്രം എവറി ചൈൽഡ് ദറ്റ് ഐ ഹവ് റെസ്ക്യൂഡ്. ഐ എം ബ്ലെസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഈച്ച് ഓഫ് ദ ചൈൽഡ് ദറ്റ് ഐ സീ. ഇറ്റ് അമേസസ് മീ. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിറക്കിൾ ദറ്റ് ഐ സീ ഇൻ മൈ ലൈഫ്, വെയർ എ 5-year-old ചൈൽഡ് ഹു ഹാസ് ബീൻ റേപ്ഡ് ബൈ ഹൺഡ്രഡ്സ് ഓഫ് മെൻ ഹാസ് ദി മെഗ്നാനിമിറ്റി ടു ഫോർഗിവ് ഹ്യൂമാനിറ്റി, magnanimity to forgive all those people who have wronged her, and smile at somebody like Sunitha Krishnan and say, you know, I believe in you, I trust in you,
and I am willing to look at life with hope. That to me is the greatest miracle I witness every day in my life. And I am one of those very lucky human beings who has more than 20,000 such children who give me hope every day in my life. And every day when I see that smile on their faces, I know that I can't give up. I know that I cannot stop, and I should not stop. And therefore, till the end of my life, for whatever it is worth it, I will be doing what I am doing. I will take the last question from a man. Okay. ഇതുവരെ ചോദ്യം ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ സ്ത്രീകൾക്ക് പലയിടത്തും അവർക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ പറയല്ലേ. അങ്ങനത്തെ ഒരു ചാരിറ്റബിൾ ആവശ്യമൊന്നുമില്ല. സ്ത്രീകളും ദേ ആർ വെരി കേപ്പബിൾ ഓഫ് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. ഓക്കേ ഓക്കേ. എനിവേ, അതുകൊണ്ടാണ് മേ ബി എനിക്കത് തോന്നിയതുകൊണ്ടായിരിക്കാം. ഞാൻ ചോദിക്കാനിരുന്നത്, തോമസ് ഐസക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അതിനൊരു തുക, നല്ലൊരു തുക വകയിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് പുനരധിവാസ കേന്ദ്രങ്ങൾ കൂടുതൽ സ്ഥാപിക്കാനുള്ള ഒരു തുകയാണ്, അതിനൊക്കെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നാണ്. ഐ ഹാവ് എ പ്രോബ്ലം വിത്ത് ദിസ് വേർഡ്, ലൈക്ക് പുനരധിവാസ കേന്ദ്രം അല്ലെങ്കിൽ ഇത്ര സ്പേസ് എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. നമുക്കറിയാം, പല ന്യൂസുകളും നമ്മുടെ മീഡിയയിലൊക്കെ ഉണ്ട് ഈ പുനരധിവാസ കേന്ദ്രങ്ങൾക്കുള്ള പ്രശ്നങ്ങളെപ്പറ്റി, സ്ത്രീകൾ അവിടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി. സത്യത്തിൽ ഇതൊരു ഒരു സിംപത്തറ്റിക്കായിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെടേണ്ടവരാണോ ഇന്നവേ നിങ്ങളൊക്കെ പറഞ്ഞ പോലെ വിക്ടിംസ് എന്ന് കോർട്ടിൽ പറയണം, വിക്ടിംസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അങ്ങനെ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടേണ്ടവരാണോ ഇങ്ങനെയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ അവരെ ഒരിടത്തേക്ക് മാറ്റി നിർത്തേണ്ടവരാണോ? അവർ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? ഒരു സമൂഹത്തോട് ചേർന്ന് നിൽക്കേണ്ടവരല്ലേ? അപ്പം പുനരധിവാസം എന്ന് പറഞ്ഞ ഒരു സ്പേസിലേക്ക്, ഒരു ലിമിറ്റഡ് സ്പേസിലേക്ക് മാറ്റി നിർത്തേണ്ടവരെന്നവരാണോ ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിൻ്റെ ഭാഗമായി തീരുന്ന വ്യക്തികൾ? അതാണ് ഞാൻ മേമിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഒന്ന്, പുനരധിവാസം പറയുന്നത് ഒരു ടെമ്പററി സ്പേസാണ്, ഇറ്റ്സ് നോട്ട് എ പെർമനൻ്റ് എക്സിസ്റ്റൻസ്. രണ്ടാമത്തത്, ഏതൊരു ദുരിതം അനുഭവിച്ചാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒരു സൈക്കിളിൽ ഉണ്ടാവും, അതിൻ്റെ ഒരു ഡാമേജ് ഉണ്ടാവും. എന്നെ ഇത്ര പേര് റേപ്പ് ചെയ്തു, ഇറ്റ് ഈസ് നോട്ട് സംതിങ് ദാറ്റ് ഐ ക്യാൻ ജസ്റ്റ് ടേക്ക് അവേ ഫ്രം മൈ ബോഡി ലൈക്ക് ദിസ്. ഇന്ന് രാത്രി എന്നെ 8 പേര് നശിപ്പിച്ചു, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഓ എനിക്കൊന്നും പറ്റിയില്ല, ഇറ്റ്സ് സോ സിമ്പിൾ, യു നോ, 8 പേര് ചെയ്തിട്ട് പോയി, ഇറ്റ്സ് ജസ്റ്റ് ആൻ ആക്സിഡൻറ്റ്, ഒരു ഡോഗ് ബൈറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, അത്ര ഈസി അല്ല. അങ്ങനത്തെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ബോഡിയിലുണ്ട്, എൻ്റെ ശരീരത്തിലുണ്ട്, എൻ്റെ ആത്മാവിലുണ്ട്. ദർ ഈസ് എ ഡാമേജ് ഇറ്റ് ഹാപ്പൻസ്. And to correct the damage, to rectify the damage, and to heal from that space, I need a safe space. It is not easy for me to say, okay, tomorrow morning I am hunky dory and come on, njan ingane samuhathile free aayittu nadakkam. Enikku athra easy alla. Oru rape inde example aa therunnu, oru brothel inde example edukku. Oru kutti 40 pravasham oru divasathile rape aavunu, aichukalolam varshangalolam. Maybe after 6 years or 7 years, she will get rescued. ഈ 6 years അവളിനെ എത്രമാത്രം ആൾക്കാരായിരിക്കും നശിപ്പിച്ചിരിക്കുന്നതും, അതിൻ്റെ ഇമ്പാക്റ്റ് ആ കുട്ടിക്ക് അവളുടെ. ഇന്ന് റെസ്ക്യൂ ചെയ്തു, നെക്സ്റ്റ് മിനിറ്റ് വിതിൻ ടക്ക് അവൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ തിരിച്ചു വരാൻ കിട്ടൂല. ബിക്കോസ് ആ നടന്ന ദുരന്തങ്ങൾ കാരണം അവളുടെ മൈൻഡിലും അവളുടെ ശരീരത്തിലും അവളുടെ ആത്മാവിൽക്കൊരു ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. അതിനൊരു സേഫ് സ്പേസ് ആവശ്യമാണ്. All the so-called rehabilitation centers are basically healing spaces. അത് കുറച്ച് മാറി നിൽക്കേണ്ട ആവശ്യമുണ്ട്. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒരു ക്രൈം പറയുമ്പോൾ ഒരു ഇരയുണ്ട്, പിന്നെ ഒരു പെർപെട്രേറ്റർ ഉണ്ട്, ചെയ്ത ആൾ. ഈ കുട്ടി നിങ്ങളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞ ഉടനെ ആ പെർപെട്രേറ്ററിനാണ് ഏറ്റവും കൂടുതൽ വറി ഉറക്കം പോകുന്നത്. എന്താണ്, ഈ കുട്ടി മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഇയാൾക്ക് ലൈഫ് സെൻറ്റൻസ് ആവാം, അല്ലെങ്കിൽ ഡെത്ത് പെനാൽറ്റി ആവാം. അപ്പോൾ ഈ കുട്ടി ഒന്ന് പറയാണ്ടിരിക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ എല്ലാ ശ്രമങ്ങളും നടത്തും. ഈ കുട്ടിയുടെ മൊഴി മാറ്റാൻ വേണ്ടിയിട്ട്
പീഡിപ്പിക്കും, പേടിപ്പെടുത്തും, ത്രെറ്റനിങ് ചെയ്യും, ഭീഷണിപ്പെടുത്തും. സോ ഫിസിക്കലി ഓൾസോ ഇറ്റ് ബിക്കംസ് അൺസേഫ് ഫോർ ദിസ് പേഴ്സൺ ടു മൂവ് ഇൻ ദ സൊസൈറ്റി ഈസിലി. ദാറ്റ് ഈസ് വൈ ദർ ഈസ് റിക്വയർമെൻറ്റ് ഫോർ സേഫ് സ്പേസസ്. സേഫ് സ്പേസ് ഇൻ ദ ഫോം ഓഫ് നിർഭയ ഹോംസ് ഓർ എനി അതർ ഹോംസ് ഈസ് എ റിക്വയർമെൻറ്റ് ബിക്കോസ് ദിസ് പേഴ്സൺ റിക്വയേഴ്സ് സം സേഫ്റ്റി ടു ലിവ് ടിൽ ഷീ ക്യാൻ കോപ്പ് അപ്പ് വിത്ത് ദ സമൂഹം. സമൂഹം ഒരു വലിയൊരു എക്സ്ട്രോഡിനറി സ്ഥലമല്ല. ഓക്കെ, ഇവിടെയൊക്കെ ഇവിടെ ഇരിക്കുന്ന നല്ല മനുഷ്യന്മാർ സമൂഹത്തിൽ എല്ലാവിടെയും ഇല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് മാഫിയ അല്ലെങ്കിൽ ക്രിമിനൽസ് എല്ലാം വലിയ പേടി. എൻ്റെ പേടിയാണ് സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, ബിക്കോസ് ഈ കുട്ടീനെ തിരിച്ചു വരാൻ സമ്മതിക്കില്ലല്ലോ. ഓക്കെ, ഇവൾക്കൊരു ജോലി തരിക അല്ലെങ്കിൽ ഇവളിനെ തിരികെ സമൂഹത്തിൽ എടുക്കാൻ ഒരാളും ഇതാവില്ല. സൊ വാട്ട് ഡു വി ഡു ഇൻ സച്ച് സേഫ് സ്പേസസ്? പ്രിപ്പയർ ദ ചൈൽഡ്, പ്രിപ്പയർ ദ ഗേൾ ടു ഡീൽ വിത്ത് യുവർ ആപ്പത്തി. നിങ്ങളെ ആരും ആക്സെപ്റ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിട്ടുകളാ, നീ നിൻ്റെ ഒരു കോൺഫിഡൻസിൽ ജീവിക്കേ. നാളെ ഈ സമൂഹം നിന്നെ അംഗീകരിക്കുന്നു, നീ വെയിറ്റ് ചെയ്യണ്ട, നീ നിന്നെ അംഗീകരിച്ചാൽ മതി. ഇതൊക്കെ ആ കോൺഫിഡൻസ് കൊണ്ടുവരണമെങ്കിൽ ഒരു വേറെ ഒരു സേഫ് സ്പേസിൽ ഇരുത്തി അവൾക്ക് സപ്പോർട്ട് കൊടുത്തിട്ടേ ചെയ്യാൻ കിട്ടുള്ളൂ. സമൂഹത്തിൽ ഇരുന്നിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രൊട്ടക്ഷനിസ്റ്റ് ആറ്റിറ്റ്യൂഡ്, ഇറ്റ് ഈസ് നോട്ട് എൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സിംപത്തി ഓർ പിറ്റി, ബട്ട് ഇറ്റ് ഈസ് എ റെക്കഗ്നിഷൻ ദറ്റ് എനി ക്രൈം ഹാസ് എ ഡാമേജ് ഓൺ ദ വിക്ടിം, ആൻഡ് ടു കം ഔട്ട് ഓഫ് ദറ്റ് ഡാമേജ്, ടു ഹീൽ ഫ്രം ദ ഡാമേജ്, യു റിക്വയർ എ ലിറ്റിൽ സ്പേസ്. ഇപ്പം എന്നെ പോലെയുള്ള മനുഷ്യത്തി ഞാൻ സമൂഹത്തിൽ ഓപ്പണായിട്ട് എൻ്റെ കൂടെ നടന്ന ദുരന്തങ്ങൾ പറഞ്ഞ് നടക്കുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ എത്ര കാലങ്ങൾ എന്നെ തന്നെ വർക്കൗട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, അതും വിചാരിക്കുക. ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ ഓവർ നൈറ്റ്. സുനീത വാസ് നോട്ട് ബോൺ ഓവർ നൈറ്റ്. ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് ഇയേഴ്സ് ടു ഹീൽ, ലോട്ട് ഓഫ് ഇയേഴ്സ് ടു റിഫ്ലെക്ട് ആൻഡ് ഗെയിൻ ദറ്റ് കറേജ്. നമുക്ക് വലിയൊരു യുദ്ധമുഖത്ത് നിന്ന് ചെവിക്കും കണ്ണിനുമൊക്കെ പരിക്കുമായിട്ട് നമ്മളോടൊപ്പം വന്നെത്തി ഇത്ര നേരം ചെലവഴിച്ച സുനിതയെ നമുക്ക് സ്നേഹമറിയിക്കാം, ഇവിടെ വന്നതിനും നമ്മളോട് ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിനും.